പള്ളിയിൽ ഇരുന്ന് നവൈത്തുൽ ഇഹ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല അല്ലാഹുവിന് വേണ്ടി ഈ പള്ളിയിൽ ഞാൻ ഇഹ്തികാഫ് ഇരിക്കാൻ കരുതി എന്ന നിയ്യത്തോടെ ഇരുന്നാൽ ഒരു ചെറിയ സമയം പള്ളിയിൽ ഇഹ്തികാഫ് ഇരിക്കുന്നതിന് വളരെ പുണ്യമുള്ളതാണ്, അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. സാധാരണ നാം പറയാറുണ്ട്, വിശുദ്ധ റമദാനിൽ അല്ലാഹുവിൻ്റെ റസൂൽ മറ്റ് മാസങ്ങളിൽ ചെയ്യാത്ത രണ്ട് കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. മറ്റു മാസങ്ങളിലൊന്നും മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖർ തുടങ്ങിയിട്ടുള്ള മറ്റു മാസങ്ങളിലൊന്നും ചെയ്യാത്ത രണ്ടു കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ മാസത്തിൽ ചെയ്തിരുന്നു. ഒന്നെന്താ? നിസ്കാരം റമദാനിലും അല്ലാത്ത മാസത്തിലും തങ്ങൾ നിസ്കരിച്ചിരുന്നു. സുന്നത്ത് നിസ്കാരങ്ങളും നിസ്കരിച്ചിരുന്നു. നോമ്പ് റമദാനിലും റമദാൻ അല്ലാത്ത മാസത്തിലും തങ്ങൾ നിർവഹിച്ചിരുന്നു. വിശുദ്ധ ശഅബാനിലൊക്കെ വളരെ കൂടുതലായി തങ്ങൾ നോമ്പനുഷ്ഠിച്ചിരുന്നു. എല്ലാ മാസങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർബന്ധമായതല്ലെങ്കിലും നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. വെളുത്ത ദിവസങ്ങളിലും കറുത്ത ദിവസങ്ങളിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. വെളുത്ത ദിവസങ്ങൾ എന്ന് പറയുന്നത് അറബി മാസം 13, 14, 15 തീയതികളാണ്. കറുത്ത ദിവസം എന്ന് പറയുന്നത് മാസം 27, 28, 29 ദിവസങ്ങളാണ്. കറുത്ത ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നതിനേക്കാൾ പ്രാധാന്യത്തോടെ വെളുത്ത ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായി. വെളുത്ത ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ശാസ്ത്രീയമായി ഒരുപാട് ഗുണങ്ങൾ തെളിയിക്കപ്പെട്ട നോമ്പാണ് വെളുത്ത ദിവസങ്ങളിലും കറുത്ത ദിവസങ്ങളിലും ഉള്ള നോമ്പ്. ഇരിക്കട്ടെ, അപ്പൊ നോമ്പ് എല്ലാ മാസങ്ങളിലും തങ്ങൾ നിർവഹിക്കാറുണ്ട്. അതേപോലെ ദാനധർമ്മങ്ങളും എല്ലാ മാസങ്ങളിലും നിർവഹിക്കാറുണ്ട്. പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ ചെയ്തിരുന്നത് എന്താ? കാന യുദാരിസുഹുൽ ഖുർആൻ. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുദാറസത്ത് നടത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ റമദാനിൽ ഖുർആൻ ഓതിയിരുന്നു എന്നല്ല, അതിന് തിലാവ ഖിറാഅ എന്നൊക്കെയാ പറയാ, ഇത് മുദാറസ എന്നാ പറയുന്നത്. എല്ലാ ഹദീസിലും അങ്ങനെ തന്നെയാണ്. ഖാന യുദാരിസുൽ ഖുർആൻ, എന്താണ് അതിൻ്റെ അർത്ഥം? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതുവരേക്കും ഇറക്കിയിട്ടുള്ള, ഓതിക്കൊടുത്തിട്ടുള്ള വിശുദ്ധ ഖുർആൻ മുഴുവനും ഓതി കേൾപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി ജിബ്രീൽ അലൈഹിസ്സലാം ശ്രദ്ധിക്കുകയും
അതോടൊപ്പം അതിൻ്റെ എല്ലാവിധ പഠനങ്ങളും നടത്തിയിരുന്നു. ആയത്ത് അവതരിച്ചതിൻ്റെ പശ്ചാത്തലങ്ങൾ, അതിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ, അങ്ങനൊരു ഖുർആൻ പഠനം, അത് വിശുദ്ധ റമദാനിലാണ് തങ്ങൾ ചെയ്തിരുന്നത്. എല്ലാ വർഷവും ഒരു തവണ റമദാനിൽ ഖുർആൻ മുഴുവനും ആ രൂപത്തിൽ മുദാറസത്ത് നടത്തും. വഫാത്തിന്റെ തൊട്ടു മുൻപുള്ള വർഷത്തിൽ റമദാനിൽ രണ്ട് തവണ ആ രൂപത്തിൽ മുദാറസത്ത് നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു മാസങ്ങളിൽ ചെയ്യാത്ത ഒരു കാര്യം അതാണ്. നമ്മിൽ പെട്ട ഈ ആളുകൾ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ എത്ര റമദാൻ നമുക്ക് കിട്ടി, അധികം ആളുകളും ഒരു 10 വയസ്സ് മുതൽക്ക് റമദാൻ നോമ്പ് അനുഷ്ഠിച്ചു തുടങ്ങിയവരായിരിക്കും. 7 വയസ്സായ കുട്ടികളോട് നോമ്പ് നോൽക്കാൻ കൽപ്പിക്കണം, അതാണ് മസ്അല. 7 വയസ്സായ കുട്ടികളോട് നോമ്പ് നോൽക്കാൻ കൽപ്പിക്കണം, ആൺകുട്ടികളോടും പെൺകുട്ടികളോടും. നമ്മളൊക്കെ നമ്മുടെ കുട്ടികളോട് അങ്ങനെ കൽപ്പിക്കാറുണ്ടാകും. അതിന് ചാന്ദ്രിക വർഷമാണ്, സൗരവർഷമല്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ചാന്ദ്രിക വർഷം നമുക്ക് അറിയണം. ഒരു മുസ്ലിമായ സ്ത്രീയും പുരുഷനും മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് അതൊക്കെ. എന്നാണ് നിന്റെ മൂത്ത മകൻ ജനിച്ചത് എന്ന് ചോദിച്ചാൽ, ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചാൽ ചാന്ദ്രിക വർഷമനുസരിച്ച് ഡേറ്റ് പറയാൻ കഴിയണം. സൗരവർഷമനുസരിച്ച് ഡേറ്റ് പറയാൻ കഴിഞ്ഞാൽ പോരാ, പോരാ തീർച്ചയായിട്ടും. നമുക്കൊക്കെ ചാന്ദ്രിക വർഷമനുസരിച്ച് എത്ര വയസ്സായി എന്നതാണ് നോട്ടം. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വർഷം അനുസരിച്ചാണ്. നമ്മുടെ സമയം എങ്ങനെ, ആണ്ട് കൈക്കൽ നമ്മൾ അങ്ങനെയാണല്ലോ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ ആണ്ടും നേർച്ചകളും ഒക്കെ നടത്താറുള്ളത് ചാന്ദ്രിക വർഷം അനുസരിച്ചല്ലേ. ആരെങ്കിലും ഇംഗ്ലീഷ് സൗരവർഷത്തിന്റെ കണക്കനുസരിച്ച് നടത്താറുണ്ടോ? അതുകൊണ്ട് ആ വർഷത്തെക്കുറിച്ചും ഡേറ്റ് നമുക്ക് ബോധവാന്മാരാവണം. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. ചാന്ദ്രിക വർഷമനുസരിച്ച് നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 7 വയസ്സായി കഴിഞ്ഞാൽ അവരോട് നോമ്പ് അനുഷ്ഠിക്കുവാനും നിസ്കരിക്കാനൊക്കെ കൽപ്പിക്കണം. നാളെയാണ് എൻ്റെ മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെങ്കിൽ നാളെയാണ് എൻ്റെ മകൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. എന്നാൽ ഇന്ന് ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ബോധം വേണം, മോനെ നാളെ മുതൽ നീ നിസ്കരിക്കണം. പെൺകുട്ടിയാണെങ്കിൽ നിസ്കാരക്കുപ്പായം വാങ്ങിച്ചു കൊടുക്കണം, ആൺകുട്ടിയാണെങ്കിൽ നിസ്കാരത്തെ കുറിച്ച് അവനെ ബോധവൽക്കരണം നടത്തണം. 7 വയസ്സായ ഇതാ പരിപാടിയൊന്നുമില്ല. നാളെ നമ്മൾ ഏത് പാർക്കിലാ പോണേ, ഏത് കേക്കാ മുറിക്കണേ, എന്തൊക്കെയാ ഉണ്ടാക്കണത്? ഞാൻ ചോദിക്കുന്നു, ഇവിടൊക്കെ 7 വയസ്സായ മക്കൾ കഴിഞ്ഞു പോയ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, നിങ്ങളുടെ ഏതെങ്കിലും മക്കൾക്ക് 7 വയസ്സാകുന്ന തലേ ദിവസം ചാന്ദ്രിക വർഷമനുസരിച്ച് 7 വർഷം തികയുമ്പോൾ, 7 വയസ്സ് തികയുമ്പോൾ, നാളെ മോനെ നിന്റെ 7 വയസ്സ് തികയുകയാണ്, നാളെ മുതൽക്ക് നിനക്ക് നിസ്കരിക്കൽ ബാധ്യതയാണ് എന്ന് ഏതെങ്കിലും ഉമ്മമാര് ഉപ്പമാര് മക്കളോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ടോ? 7 വയസ്സ് തികയുമ്പോഴും 8 വയസ്സ് തികയുമ്പോഴും 9 വയസ്സിലുമൊക്കെ അങ്ങനെ തന്നെ നിരന്തരമായി കുട്ടികളോട്, ആൺകുട്ടികളോടും പെൺകുട്ടികളോടും നിസ്കരിക്കാനും നോമ്പെടുക്കാനും
മറ്റ് സുന്നത്തായ കാര്യങ്ങൾ പ്രവർത്തിക്കാനും ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളാനും ആ കുട്ടികളെ നിരന്തരമായി പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കണം എന്നാണ് കുട്ടികൾക്ക് 10 വയസ്സ് തികയുന്നത്. നാളെ ചാന്ദ്രിക വർഷമനുസരിച്ച് എൻ്റെ മോന് 10 തികയുകയാ, അല്ലെങ്കിൽ മകൾക്ക് 10 വയസ്സ് തികയുകയാ? ആ 10 വയസ്സ് തികയുന്ന തലേ ദിവസം തന്നെ പറയണം, നാളെ മുതലെങ്ങാനും നീ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ, നാളെ മുതലെങ്ങാനും മറ്റു കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ അടിക്കേണ്ടി വരും. കൃത്യമായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചു കൊള്ളണം. ഉമ്മമാരി ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? ഉപ്പമാരി ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും ശ്രദ്ധ വന്നിട്ടുണ്ടോ? 10 വയസ്സായ കുട്ടികളോട് നിസ്കാരവും നോമ്പും കൽപ്പിക്കൽ നിർബന്ധമാണ്. ഒരു പിതാവ് രക്ഷിതാവ് എന്ന നിലക്ക് അങ്ങനെ കൽപ്പിച്ചില്ലെങ്കിൽ ആ പിശാജ്, ആ പിതാവ് അതിൻ്റെ പേരിൽ കുറ്റവാളിയാണ്, അവൻ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഒരു മനുഷ്യൻ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവൻ്റെ ഇടത്തും വലത്തും 2 മലക്കുകൾ ഉണ്ടാകുമല്ലോ. ആ മലക്കുകൾ അവൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനും റെക്കോർഡ് ചെയ്യുമല്ലോ. അത് വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. നിന്റെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്തവരാ അല്ലാഹുവിന്റെ മലക്കുകൾ എന്ന് പറയുന്നത്. പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട സൂക്ഷ്മജീവികളാ അല്ലാഹുവിന്റെ മലക്കുകൾ. മോനെ ഞാൻ ചോദിക്കുന്നു, പെങ്ങളെ ചോദിക്കുന്നു, നിന്റെ ഒരു തുള്ളി രക്തമെടുത്തിട്ട് ആ രക്തം ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കപ്പെട്ടാൽ എന്തെല്ലാം അണുക്കൾ അതിലുണ്ടത്രേ? റെഡ് അണുക്കളുണ്ട്, വൈറ്റ് അണുക്കൾ ഉണ്ട്, ലക്ഷക്കണക്കിന് അണുക്കളുണ്ട്, ബാക്ടീരിയകളുണ്ട്, ഉപകാരപ്രദമായതുണ്ട്, ഉപദ്രവകാരികളായതുണ്ട്. ഇതൊന്നും ഞാനോ നിങ്ങളോ നിഷേധിക്കുന്നില്ലല്ലോ. ഇത് പരിശോധിച്ചുകൊണ്ട് കൃത്യമായി നമുക്ക് ലിസ്റ്റ് തരുന്ന, ഷീറ്റ് തരുന്ന ലാബിലെ ഇടയ്ക്ക് ലാബിലെ ആ ഉദ്യോഗസ്ഥയോ അല്ലെങ്കിൽ ലേബറിൽ പ്രവർത്തിക്കുന്ന സ്ത്രീയെയോ പുരുഷനെയോ നമ്മൾ വിമർശിക്കുന്നില്ലല്ലോ. അപ്പാട് വിശ്വസിക്കുന്നു, അതിന്റെ പ്രതിവിധി തേടുന്നു. എന്നാൽ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട സൂക്ഷ്മജീവികളാ റബ്ബിന്റെ മലക്കുകൾ. ആ മലക്കുകൾ എടുത്തുണ്ട്, വലത്തുണ്ട്. പക്ഷേ ഒരു മനുഷ്യന്റെ കൂടെ, ഒരു സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, അവന്റെ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകൾ ഡ്യൂട്ടി സ്വീകരിക്കുന്നത്, അവർ ഡ്യൂട്ടിയിൽ കയറുന്നത്, ആ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പ്രായപൂർത്തി എത്തിയതിന് ശേഷമാ, പ്രായപൂർത്തി എത്തുന്നതിൻ്റെ മുൻപ് ആ ഡ്യൂട്ടി നിർവഹിക്കേണ്ടത് ആ കുട്ടിയുടെ രക്ഷിതാക്കളാ. പ്രായപൂർത്തി എത്തിയ പിന്നെ മലക്കളെ നോക്കിക്കൊള്ളും. അപ്പോൾ ഒരു കൃത്യമായിട്ട് ഏതും രേഖപ്പെടുത്തും. പ്രായപൂർത്തി എത്തുന്നത് വരെ ആ പണിയൊക്കെ ചെയ്യേണ്ടത് രക്ഷിതാക്കളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, 10 വയസ്സായി കഴിഞ്ഞാൽ കുട്ടികളോടൊക്കെ നിസ്കാരവും നോമ്പും കൽപ്പിച്ചോളണം. ഇതുപോലെ തന്നെയാണ് നോമ്പും. നിസ്കാരം കൊണ്ട് കൽപ്പിക്കും പോലെ നോമ്പ് നോൽക്കാൻ കൽപ്പിക്കണം. മക്കളോട് നോമ്പ് നോൽക്കണ്ടട്ടാ, സ്കൂളിലേക്ക് പോകുമ്പോൾ നോമ്പ് നോൽക്കണ്ടട്ടാ, അങ്ങനല്ല പറയേണ്ടത്. നോമ്പെടുക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് കുട്ടി നോമ്പെടുത്തിട്ട് കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ ആ കുട്ടി നോമ്പെടുക്കാതിരുന്നാൽ അതിൻ്റെ പേരിൽ അടിക്കണം, ശിക്ഷിക്കണം. ഇതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ നിയമം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മളൊക്കെ 10 വയസ്സ് മുതൽക്ക് അതൊക്കെ തുടങ്ങിയതാണ്. പക്ഷേ ഇന്ന് വരെ റമദാൻ മാസത്തിൽ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടുള്ള ഈ മുദാരസത്തിൽ ഖുർആൻ ആരെങ്കിലും ചെയ്തിരുന്നോ എന്നാ ചോദിക്കുന്നത്. അത് ചോദിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക.
നമ്മുടെ വടക്ക് മലബാറിൽ അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ചോദിച്ച് പഠിക്കലൊരു പ്രായോഗിക രൂപമല്ലാത്തത് കൊണ്ടാണ് ഈ നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലം മുതൽക്കേ ദുഹർ നിസ്കാരത്തിൻ്റെ ശേഷവും അസർ നിസ്കാരത്തിൻ്റെ ശേഷവും അപൂർവമായിട്ട് തറാവി നിസ്കാരത്തിൻ്റെ ശേഷമൊക്കെ ഈ പള്ളിയിൽ ഉസ്താദന്മാരും ഈ മുത്താലിമീങ്ങളൊക്കെ വന്നിട്ട് ഉറുതി പറഞ്ഞിന് അതുകൊണ്ടാണ്. ആ ഇതിൻ്റെ ഭാഗം എന്നല്ലാതെ ദുഹർക്കല്ലാത്ത കാലത്ത് എന്താ വരാത്ത്, അല്ലാത്ത കാലത്ത് എന്താ അസറിന് വേദം അറിയാത്ത്, അല്ലാത്ത കാലത്ത് എന്താ മറ്റു നേരത്ത് വേദം അറിയാത്ത്. അപ്പൊ ഈ മുദാറസത്തുൽ ഖുർആനാണത്, ഖുർആൻ പഠനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നത് പള്ളിയിലെ ഇഹ്തികാഫ് ആയിരുന്നു. മന ഇഹ്തകഫ ഫുവാഖ നാഖതിൻ, ഒരു ഫുവാഖ നാഖത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒട്ടകത്തെ നമ്മളിങ്ങനെ കറക്കുമ്പോൾ, നമ്മുടെ നാട്ടിലൊക്കെ പശുക്കളെ കറന്നെടുക്കുമ്പോൾ, കുറേ കറക്കുമ്പോൾ പിന്നെ ഒട്ടുമിക്ക പശുക്കളും അതിൻ്റെ കുട്ടികൾക്ക് കുടിക്കാണെന്നോണം കുറേ പാല് സ്റ്റോക്ക് ചെയ്യും. ഫുള്ള് ആ പാല് ഇങ്ങ് ചുരത്തൂര. അപ്പോൾ ഈ കറക്കിന് കർഷകർ ചെയ്യൽ എന്താണെന്നറിയോ, ഈ കുട്ടിയെ ഒന്ന് അഴിച്ചിട്ടിട്ട് ഒന്ന് കുടിപ്പിക്കും. അങ്ങനെ കുടിപ്പിക്കുമ്പോൾ ആ പശു നല്ല അണലൊക്കെ ഇറക്കി നന്നായിട്ട് പാലിങ്ങിറക്കും. ഇറക്കി എന്ന് പറഞ്ഞാൽ പിടിച്ച് വലിച്ചു കിട്ടും, പിന്നെയും കറക്കും. ഈ രണ്ടാമത്തെയും ഒന്നാമത്തെയും കറവിൻ്റെ ഇടയ്ക്കുള്ള ഈ സമയം, ഒരു കുറഞ്ഞ സമയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഈ സ്വഹാബത്തിന് ഓഡിയൻസിന് മനസ്സിലാകുന്ന ഉദാഹരണം പറയാം, അവർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന ഉദാഹരണം. അത്ര സമയം, കുറഞ്ഞ സമയം ഒരാൾ പള്ളിയിൽ എഴുത്തിക്കാഫിരുന്നാൽ അല്ലാഹു അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അതാ ഇത്തിക്കിന്റെ പത്തിലെ ഈ പ്രത്യേകമായി പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നത്. എഴുത്തിക്കാഫിരുന്നാൽ നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കും, അതൊരു കാര്യം. മറ്റൊന്ന്, മനുഷ്യൻ 10-40 വയസ്സ് വരെ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കൂല. 40 വയസ്സിൻ്റെ മുൻപ് മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം കൂടുതലാണ്. 40 വയസ്സിൻ്റെ മുൻപ് ചെയ്യുന്ന തിന്മകൾക്ക് ശേഷമുള്ളതിലേക്ക് അപേക്ഷിച്ച് ശിക്ഷ കാഠിന്യം കുറവാണ്. 40 വയസ്സാകുമ്പോൾ അങ്ങനെ തന്നെയാണ്, അതുവരെ അടിച്ചുപൊളിയുടെ ഒരു കാലമാണ് അല്ലേ. 40 വയസ്സ് വരെ, ഒരു ടീനേജ് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനൊക്കെ ചിന്ത ഉണ്ടാക്കണം, അടിച്ചു പൊളിക്കണം എന്ന്. അങ്ങനെയല്ല, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, പെരണ്ടാക്കണം, സ്വത്തുണ്ടാക്കണം, വലിയ അതാണ് ഒരു 40 വയസ്സ് വരെ അത് നടക്കുകയുള്ളൂ. 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഒരാൾ സാമ്പത്തികമായിട്ട് വലിയ മുതലാളിയാവണമെന്ന് വിചാരിക്കുന്നത് വെറുതെ ആവില്ല, ആവില്ല. നേരത്തെ ഉള്ള ആളുകൾ പിന്നെയും പിന്നെ ഇങ്ങനെ വർദ്ധിപ്പിച്ചു വരുന്നല്ലാതെ, ഒരു സീറോയിൽ നിന്ന് ഒരു മനുഷ്യൻ 40 വയസ്സായതിന് ശേഷം ബിസിനസ് ചെയ്തിട്ട് ജോലി ചെയ്തിട്ട് വലിയൊരു കോടീശ്വരനാകുക എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. ഒക്കെ 40-ന് മുമ്പ് നോക്കണം. അതുകൊണ്ട് 40 വയസ്സായ ആൾക്കാരും നിരാശപ്പെടണ്ട, നമ്മളൊന്നും ഇനി മെനക്കെട്ടിട്ട് കാര്യമല്ല. ഉണ്ടാക്കുകയാണെങ്കിൽ 40 വയസ്സിന് മുമ്പ് ഉണ്ടാക്കണം. 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് കൂലി കുറയും. മുമ്പ് ചെയ്യണ അത്ര തന്നെ കൂലിട്ടില്ല. 40 വയസ്സിൻ്റെ മുൻപ് ചെയ്യുന്ന സൽക്കർമ്മത്തിൻ്റെ പ്രതിഫലം കിട്ടൂല 40 വയസ്സിന് ശേഷം. 40 വയസ്സായ പിന്നെ എല്ലാവരും പടം ചാഞ്ഞില്ലേ, പിന്നെ അപ്പം അങ്ങനെയൊക്കെ തന്നെ പള്ളി നിസ്കാരമായിട്ട് അങ്ങനെ പോരാ. അതേ സമയത്ത് 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു മനുഷ്യൻ തിന്മ ചെയ്താലോ അവന് ശിക്ഷ കൂടും. സാധാരണ 40-ന്റെ മുമ്പ് ചെയ്യുന്നത് പോലെയല്ല, കാരണം 40 വയസ്സായിട്ട് വന്ന് നന്നാണില്ലെങ്കിൽ എന്നാ നന്നാക. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അത്ര പെട്ടെന്ന് മനസ്സിലാകണില്ലല്ലേ, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ അല്ലേ. എന്താ അസ്വാദിക്കുൽ മസ്തൂക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ, എനിക്ക് ഈ പേക്കൊന്നും കണ്ടു കാണൂല, ആ മുന്നിലുള്ളവരെ മാത്രമേ കാണുള്ളൂ, അങ്ങനെ പ്രശ്നമുണ്ട്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 40 വയസ്സായിട്ട് ഒരു മനുഷ്യന് മാറ്റല്ല, ഓനാ പഴയമാതിരി തന്നെ. 40 വയസ്സായിട്ട് പ്രത്യേകമായിട്ട് അവൻ ജമാഅത്തിന് പോകാൻ തുടങ്ങിയിട്ടില്ല, 40 വയസ്സായിട്ട് അവൻ ഷീട്ടുകളി നിർത്തിയിട്ടില്ല, 40 വയസ്സായിട്ട് അവനിപ്പോഴും കുറച്ചൊക്കെ മദ്യം ഉപയോഗിക്കും, 40 വയസ്സായിട്ട് ഇപ്പോഴും അവൻ്റെ തോന്നിയാസങ്ങളൊന്നും നിർത്തിയിട്ടില്ല, 40 വയസ്സായിട്ടും പഴയ ജീവിതം തന്നെയാണ്, ഒരു മാറ്റമില്ല. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ജീവിതത്തിൽ 63 കൊല്ലത്തെ ജീവിതത്തിനിടയ്ക്ക് ഒരു കളവ് പറയാത്ത മുത്തുനബി ആരാ നിനക്ക് അള്ളാഹു ഉണ്ട് എന്ന് പഠിപ്പിച്ചു തന്നത്, ആരാ നിനക്ക് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചു തന്നത്, ആരാ നിനക്ക് നരകമുണ്ടെന്ന് പഠിപ്പിച്ചു തന്നത്, ആരാ ഈ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് പഠിപ്പിച്ചു തന്നത്, ആര് പറഞ്ഞിട്ടാ ഞാൻ നീയും നിസ്കരിക്കുന്നത്, ആര് പറഞ്ഞിട്ടാ ഞാൻ നീയും നോമ്പെടുക്കുന്നത്, ആര് പറഞ്ഞിട്ടാ ഞാൻ നീയും അസക്കാത്ത് കൊടുക്കുന്നത്, ആര് പറഞ്ഞിട്ടാ ഞാൻ നീയും ഇതൊക്കെ വിശ്വസിക്കുന്നത്, മലക്കുകളുണ്ടെന്ന് ആരാ നിനക്ക് പറഞ്ഞു വിശ്വസിപ്പിച്ചത്? ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ. ഇന്ന് വരെ അള്ളാഹുവിന്റെ കലാം ഒരാള് കേട്ടിട്ടില്ലല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 124,000 സഹാബികൾ തങ്ങൾക്കുണ്ടായിട്ട് ഒരു സഹാബി പോലും ജിബ്രീൽ അലൈഹിസ്സലാമിനെ ജിബ്രീലിന്റെ രൂപത്തിൽ കണ്ടിട്ടില്ല, ജിബ്രീലിന്റെ ശബ്ദം മഹാന്മാരായ സഹാബത്ത് കേട്ടിട്ടില്ല. ആയിഷ ബിബി റളിയല്ലാഹു അൻഹായുടെ അടിത്തട്ടിലായി ിക്കുമ്പോൾ എത്ര ഖുർആൻ ആയത്തുകൾ ജിബ്രീൽ മുത്തുനബിക്ക് ഓതി കൊടുത്തിട്ടുണ്ട്, പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആയിഷ ബീവി കണ്ടിട്ടില്ല, ആ ശബ്ദം കേട്ടിട്ടില്ല, ഒരു സ്വഹാബിയും കണ്ടിട്ടില്ല. എല്ലാം തങ്ങൾ പറഞ്ഞതാ. അതേസമയത്ത് ഇത് മുഴുവനും നമുക്ക് പഠിപ്പിച്ചത് മുത്തുനബിയാ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് മുത്തുനബിയാ, മലായിക്കത്തിനെ പരിചയപ്പെടുത്തിയത് മുത്തുനബിയാ, സ്വർഗമുണ്ടെന്ന് പറഞ്ഞു തന്നത് മുത്തുനബിയാ, ഖബറിൽ രക്ഷയും ശിക്ഷയും ഉണ്ടെന്ന് പറഞ്ഞു തന്നത് അള്ളാഹുവിന്റെ റസൂലാ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉപ്പ ഉമ്മ ഭാര്യ ഉൾപ്പെടെയുള്ളവരെ നമ്മൾ മയ്യത്ത് മറവിൽക്കഥ കുളിപ്പിച്ച് കഫഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഖബറിൽ കൊണ്ടുപോയിട്ട് മറമാടുന്നത് മുത്തുനബി പറഞ്ഞ അടിസ്ഥാനത്തിലാ. പായ വിരിക്കാതെ, ബെഡ് വിരിക്കാതെ, ബെഡ്ഷീറ്റ് വിരിക്കാതെ, ലൈറ്റുകളില്ലാതെ, പൂശി മിനിക്കാതെ, ടൈലിടാതെ, ഈ അതാ മണ്ണിന്റെ ചുറ്റുഭാഗത്ത് വിടുങ്ങിക്കിടക്കുന്ന മണ്ണിന്റെ ഖബറിൽ കൊണ്ടുപോയി നമ്മൾ കൊണ്ടുപോയി കിടത്തിയത് ഉപ്പായുടെ പ്രിയപ്പെട്ട ഉമ്മായുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ പ്രിയപ്പെട്ട മക്കളുടെ കവിളിന്റെ ഭാഗത്ത് നിന്ന് തുണി നീക്കിയിട്ട് അത് ഒരുരുള മണ്ണ് കുഴച്ചെടുത്തിട്ട് അത് കവിളിന്റെ താഴ്ഭാഗത്ത് വെച്ചിട്ട് ആ മണ്ണിലേക്ക് തകവിൾ തടമങ്ങ് അമർത്തി വെച്ചുകൊണ്ട് മണ്ണിട്ട് മൂടിയത് ആര് പറഞ്ഞിട്ടാ? ആരാ പ്രിയപ്പെട്ട ഉപ്പാന്റെ ശരീരത്തിലേക്ക് മിൻഹാ ഖലഖ്നാകും എന്ന് പറഞ്ഞുകൊണ്ട് മണ്ണിടാൻ പഠിപ്പിച്ചത്? ആരാ നഫിയാൻ ഉഴീദുക്കും എന്ന് പറഞ്ഞുകൊണ്ട് മണ്ണിടാൻ പഠിപ്പിച്ചത്? ഇതെല്ലാം പഠിപ്പിച്ചു അല്ലാഹുവിന്റെ റസൂൽ. അവിടുന്ന് പറയുകയാ, തങ്ങൾ പഠിപ്പിച്ചതാ സർവകാര്യങ്ങളും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാ. ആ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മക്കളെ, ആഖിർ സമാനിലെ മക്കളെ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ തന്റെ ജീവിതത്തിൽ മാറ്റങ്ങളില്ല, റബ്ബിനെ പറ്റി ചിന്ത വന്നിട്ടില്ല, നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ കലാ വീട്ടണമെന്ന് തോന്നിയിട്ടില്ല, കൃത്യമായിട്ട് ജമാഅത്തിൽ പങ്കെടുക്കണമെന്ന് തോന്നിയിട്ടില്ല, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ നിർത്തണമെന്ന് തോന്നിയിട്ടില്ല, ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് തോന്നിയിട്ടില്ല, പലിശ ഇടപാടുകൾ അവസാനിപ്പിക്കണമെന്ന് തോന്നിയിട്ടില്ല, വ്യഭിചാരം നിർത്തണമെന്ന് തോന്നിയിട്ടില്ല, അന്യ പെണ്ണുങ്ങളുമായി അന്യ പുരുഷന്മാരുമായി കിന്നാരം പറയൽ നിർത്തണമെന്ന് തോന്നിയിട്ടില്ല, സൃഷ്ടിച്ച റബ്ബിനെ പേടിച്ചു ജീവിക്കണമെന്ന് തോന്നിയിട്ടില്ല. ഹബീബായ തങ്ങളെ മേലൽപ്പം സ്വലാത്തെങ്കിലും കൂടുതൽ ചൊല്ലിയിട്ട് ആത്മീയമായിട്ട് ഉയരണമെന്ന് തോന്നിയിട്ടില്ല. ഈ വിശുദ്ധ റമദാൻ മാസം വരുമ്പോ
ഒന്ന് ശുദ്ധിയാവണമെന്ന് തോന്നിയിട്ടില്ല, ഹറാമ് നിർത്തണമെന്ന് തോന്നിയിട്ടില്ല, കളവും വഞ്ചനയും അവസാനിപ്പിക്കണമെന്ന് തോന്നിയിട്ടില്ല, ജീവിതത്തിൽ മാറ്റങ്ങളില്ല, പഴയതുപോലെ ഇപ്പോഴും ഹറാമുകൾ ചെയ്യുകയാ, നിർബന്ധമായ നിസ്കാരങ്ങൾ ഉപേക്ഷിക്കുകയാ, സുബ്ഹി ഖള ആക്കി നിസ്കരിക്കുകയാ, ഇശാ നിസ്കാരത്തിന് ജമാഅത്ത് അവഗണിക്കുകയാ, 40 വയസ്സായിട്ടും ഒരു മാറ്റമില്ലാത്ത മനുഷ്യനാണെങ്കിൽ ആരാ മോനെ നിനക്ക് അല്ലയുണ്ടെന്ന് പഠിപ്പിച്ചത്, ആരാ മോനെ നിനക്ക് ഖുർആൻ അല്ലാന്റെ കലാമാണെന്ന് പഠിപ്പിച്ചത്, ആരാ മോനെ നിനക്ക് റമദാൻ വന്നാൽ നോമ്പെടുക്കണമെന്ന് പഠിപ്പിച്ചത്, ആരാ മോനെ നിനക്ക് 5 വക്ത നിസ്കാരം പഠിപ്പിച്ചത്, ആ റസൂലുള്ളാ പറഞ്ഞിട്ടുണ്ട് മോനെ, അല്ലാ അല്ലാ കഴിഞ്ഞ വെള്ളിയാഴ്ച നീ മിമ്പറിൽ നിന്നുകൊണ്ട് ഖതീബ് പറയുന്നത് നീ കേട്ടിട്ടില്ലേ സഹോദരാ, അല്ലദീ സബ്ബാ ഫീ യദിഹിൽ ഹസാ വനബഅ മിൻ ബൈനി അസാബിഹിൽ മാ, ആയിരക്കണക്കിന് ആളുകൾക്ക് കേൾക്കാൻ പറ്റും വിധത്തിൽ അവിടുത്തെ കൈകളിൽ നിന്ന് കരച്ചരക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലിപ്പിച്ച് കേൾപ്പിച്ചു തന്ന നബിയാ, ആയിരക്കണക്കിന് ആളുകൾ കുടിക്കാനും കുളിക്കാനും ആവശ്യമായ ബാരൽ കണക്കിന് ജലം തന്റെ വിരലുകൾക്കിടയിൽ നിന്ന് നിർഗളിപ്പിച്ച് കാണിച്ചു തന്ന നബിയാ, ചന്ദ്രൻ പിളർത്തി കാണിച്ചു തന്ന നബിയാ, ഈന്തപ്പനകളെ നടത്തി കാണിച്ചു തന്ന നബിയാ, മൻപേടയെ കൊണ്ട് സംസാരിപ്പിച്ച് കേൾപ്പിച്ചു തന്ന നബിയാ, 1400 ചില്ലാനും കിലോമീറ്റർ ഒരായി ഏതാനും മണിക്കൂറുകളെ കൊണ്ട് പോയി വന്നതായി ബോധ്യപ്പെടുത്തി കാണിച്ചു തന്ന ഹബീബായ തങ്ങളോ, ആ തങ്ങൾ പറയുകയാ, 40 വയസ്സായിട്ട് ജീവിതത്തിൽ മാറ്റം വരാത്ത മനുഷ്യനാണെങ്കിൽ അവനെ പറ്റി നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പിച്ചോ, അവനെ അല്ലാഹു നരകത്തിന് വേണ്ടി പടച്ചതോ, നരകം നിറയ്ക്കാൻ വേണ്ടി പടച്ചതോ, നരകത്തിന്റെ വയറു നിറയോ, ആഖിർ സമാനില മക്കളെ നിങ്ങളെ നാട്ടിൽ ഒരുപാട് അലിമീങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ, ഒരുപാട് അലിമീങ്ങൾക്ക് ജന്മം കൊടുത്ത നാടാ, ഒരുപാട് അലിമീങ്ങൾ വന്നു പോയിട്ടുള്ള നാടാ, പല അലിമീങ്ങളുമായിട്ട് ബന്ധമുള്ള നാടാ, നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ, വലൗ ശീനാ ലാ തൈനാ കുല്ല നഫ്സിൻ ഹുദാ വലക്കിൻ ഹഖൽ ഖൗലു മിന്നി ലഅംല അന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, സർവ ആളുകൾക്കും ഇമാൻ കൊടുക്കാൻ നമുക്ക് കഴിയുമായിരുന്നോ, ഹിദായത്ത് കൊടുക്കാൻ നമുക്ക് കഴിയുമായിരുന്നോ, നേർവഴിയിൽ നടത്താൻ നമുക്ക് കഴിയുമായിരുന്നോ, പക്ഷേ ലഅംല അന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, നരകമാകുന്ന ജഹന്നമാകുന്ന ആ വലിയ ശിക്ഷയുടെ വീടുണ്ടല്ലോ, അത് നിറക്കാമെന്ന് നമ്മൾ വാക്കുകൊടുത്തതോ, മനുഷ്യരെ കൊണ്ട് നിറക്കാം, ജിന്നുകളെ കൊണ്ട് നിറക്കാം, നരകത്തിൽ പട്ടികളില്ല, നരകത്തിൽ പന്നികളില്ല, നരകത്തിൽ കുരങ്ങുകളില്ല, നരകത്തിൽ മറ്റു മൃഗങ്ങളില്ല, നരകത്തിൽ ക്ഷുദ്രജീവികളില്ല, നരകത്തിൽ അല്ലാഹു സൃഷ്ടിച്ചത്, നരകത്തിൽ പടച്ച റബ്ബ് നരകം നിറയ്ക്കുന്നത് മനുഷ്യരെ കൊണ്ടാ ജിന്നുകളെ കൊണ്ടാ എന്ന് ഖുർആനിൽ ഇല്ലയോ മുഹമ്മദുർ റസൂലുള്ളാഹ്. 40 വയസ്സായിട്ടും മനുഷ്യനൊരു മാറ്റവും വരുന്നില്ലെങ്കിൽ അവൻ അവനെ പറ്റി മനസ്സിലാക്കണം, അല്ലാഹു തആല എന്നെ നരകം നിറക്കാൻ വേണ്ടി പടച്ചതാണ്. മറ്റുള്ളവരെ പറ്റിയല്ല ചിന്തിക്കേണ്ടത്. എന്ത് ചെയ്യാനാ ഉസ്താദ്, എനിക്ക് മാറ്റമൊന്നും വരുന്നില്ല, എനിക്ക് ഖൗഫ് തോന്നുന്നില്ല, അല്ലാഹുവിനെ പറ്റി ചിന്ത വരുന്നില്ല, എനിക്ക് ദീനിനെ പറ്റി ബോധം വരുന്നില്ല. കാലച്ചെറുപ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഓഷാനമായി നൽകിയിട്ടുള്ള ഈമാൻ ഇസ്ലാമിനെ പറ്റി പഠിച്ചു മനസ്സിലാക്കി ഇസ്ലാമിന് വന്നതല്ല, ഇസ്ലാമിന്റെ സൗന്ദര്യം മനസ്സിലാക്കി ഇസ്ലാമിന് വന്നതല്ല, ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശരിക്ക് പഠിച്ചു മനസ്സിലാക്കിയതിന്റെ സൗന്ദര്യം ഉൾക്കൊണ്ട് ഇസ്ലാമിന് വന്നതല്ല. മുസ്ലിമായിരിക്കുന്ന ഒരു പിതാവിന്റെ മുതുകിൽ കൂടി, മുസ്ലിമത്തായ മാതാവിന്റെ ഗർഭാശയത്തിൽ കൂടി അള്ളാഹു നമുക്ക് ജന്മം നൽകിയതിന്റെ പേരില്, പ്രസവിച്ച് വീണപാട് അല്ലാഹ് എന്ന് കേട്ടതിന്റെ പേരില്,
ഒരു സ്വാലിഹായ മനുഷ്യനെ കൊണ്ട് മധുരം തന്നതിന്റെ പേരില്, ഒരു മുസ്ലിം സംസ്കാരത്തിൽ നമ്മൾ ജീവിച്ചതിന്റെ പേരില് അല്ലാഹു ആശാനമായി നൽകിയിട്ടുള്ള ഇസ്ലാം ഈമാനാണ്. ഈ ഇസ്ലാം ഈമാൻ സംരക്ഷിക്കണം, അത് നിലനിർത്തണം, അതോടുകൂടി മരിക്കണം, അത് സൂക്ഷിക്കണം, അത് നഷ്ടമാകുന്നത് ഓർക്കണം എന്ന ചിന്ത ഒരു മനുഷ്യന് വന്നിട്ടില്ല എങ്കിൽ അവൻ മനസ്സിലാക്കണം അവനെ അല്ലാഹു നരകത്തിന് വേണ്ടി പടച്ചതാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആമീൻ പറയാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഓർത്ത് നോക്ക്, മനുഷ്യന് മാറ്റമൊന്നും വരാതിരുന്നാൽ 40 വയസ്സായിട്ടും പഴയ കുട്ടികളുമായിട്ട് ഇങ്ങനെ നടക്കുക. ഞാൻ ഓരോന്നോരോന്ന് വിശദീകരിക്കുന്നില്ല. വിശദീകരിച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്കും എന്നോട് താല്പര്യം ഉണ്ടാവില്ല. നിങ്ങൾ താല്പര്യം ഉണ്ടാവണം എന്നങ്ങനെ നിർബന്ധമൊന്നുമില്ല. അതേ സമയത്ത് അയാൾ എന്നെ പറ്റിയാണല്ലോ പറഞ്ഞത് എന്ന് തോന്നിപ്പോകും. ഞാൻ ആരെ പറ്റിയല്ല പറഞ്ഞിരുന്ന പിന്നെ എല്ലാരെ പറ്റിയാണ് പറയുന്നത്. മനുഷ്യന് മാറ്റങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പോഴും ചെറിയ കുട്ടികളെ പോലെ, ഇപ്പോഴും ചെറുപ്പ യുവാക്കളെ പോലെ, 10, 40, 45, 50, 60 വയസ്സുള്ള ഉമ്മമാർ കറുത്ത പർദ്ദയും അണിഞ്ഞിട്ട് ഇപ്പോഴും ചെറിയ പിള്ളാരെ പോലെ, 10, 18 വയസ്സായിരിക്കുന്ന പെൺപിള്ളകളെ പോലെ ഇത്തരം കാര്യങ്ങളോട് യാതൊരു താല്പര്യവുമില്ല. അള്ളാഹുവിനെ പറ്റി കേൾക്കണമെന്ന് തോന്നുന്നില്ല. അള്ളാഹുവിൻ്റെ ദീനിനെ പറ്റി കേൾക്കണമെന്ന് തോന്നുന്നില്ല. മനുഷ്യൻ സാഹചര്യങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് ചെയ്തു പോയ തെറ്റുകൾ പൊറുപ്പിക്കണമെന്ന് തോന്നുന്നില്ല. മനുഷ്യന്റെ മുമ്പിൽ പാപങ്ങൾ പൊറുക്കാൻ ഒരുപാട് ഓപ്ഷൻ അള്ളാഹു നൽകുമ്പോൾ അത് ഉപയോഗപ്പെടുത്തിയിട്ട് പാപങ്ങൾ പൊറുപ്പിച്ചിട്ട് ക്ലിയർ ആവണമെന്ന് തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, മുത്തു മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പറഞ്ഞതാണ് ആ മനുഷ്യൻ നരകത്തിലേക്കാണെന്ന് ഉറപ്പിച്ചോ. സ്വർഗം നിറച്ചേരാന്ന് അള്ളാഹു കരാർ ചെയ്തിട്ടില്ല, പക്ഷെ നരകം നിറച്ചെടുക്കാനുള്ള കരാർ ചെയ്തിട്ടുണ്ട്. മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും നിങ്ങൾ കാണുന്ന നമ്മൾ ഈ പൊതുവായി കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റു മൃഗങ്ങൾ, ഒരു മൃഗം പോലും നരകത്തിൽ ഉണ്ടാവില്ല, ഉണ്ടാവില്ല. ആ മൃഗങ്ങൾക്കിടയിലുള്ള വിചാരണ ഒക്കെ കഴിഞ്ഞിട്ട് ആ മൃഗങ്ങളോട് മുഴുവനും പറയും, ആദ്യമായിട്ട് അല്ലാഹു തആല മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടിയ ജീവജാലങ്ങൾക്കിടയിൽ ആദ്യത്തെ വിചാരണ മൃഗങ്ങളിലാണ്. എല്ലാവരോടും അല്ല ചോദിക്കും, ആരെയും അല്ല വെറുതെ വിടൂല. എല്ലാവരോടും നമ്മൾ ചോദിക്കും, ഒരാളെ പോലും വെറുതെ വിടില്ല. അമ്പിയാക്കളോട് ചോദിക്കും, ഔലിയാക്കളോട് ചോദിക്കും, മലായിക്കത്തിനോട് ചോദിക്കും, സർവ പടപ്പുകളോടും അല്ലാഹു ചോദിക്കും, സർവജീവികളോടും അല്ലാഹു ചോദിക്കും. ജീവികൾ തമ്മിൽ സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങളുണ്ടാകും. ശക്തി കൂടിയ നായ ശക്തി കുറഞ്ഞ നായെ കടിച്ചിട്ടുണ്ടാകും. ശക്തിയുള്ള പൂച്ച മറ്റേ പൂച്ചയെ കടിച്ച് വേദനിപ്പിച്ചിട്ടുണ്ടാകും. ശക്തിയുള്ള കാക്ക മറ്റേ കാക്കയെ കൊത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടാകും. നമ്മുടെ നാട്ടിലൊക്കെ കോഴിപ്പോര് കണ്ടില്ലേ, ചില കോഴികൾ മറ്റൊരു കോഴിയെ കൊത്തി കൊത്തി വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. ഈ മൃഗങ്ങൾക്ക് മുഴുവനും അള്ളാഹു അവർക്കിടയിൽ മുഴുവനും അള്ളാഹു കൃത്യമായ നീതി നടപ്പാക്കും. നിങ്ങൾ കേൾക്കുന്നത് കെട്ടുകഥകളല്ല, നിങ്ങൾ കേൾക്കുന്നത് വെറും നോവലുകളല്ല, ഐതിഹ്യമോ പുരാണമോ അല്ല. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മക്കാര് മുത്തുനബിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞത്, ഇന്നക്ക ലമജ്നു ഒരു ബ്രാഹ്മണാ മുഹമ്മദേ, 5 വഖത്ത് നിസ്കരിക്കണം, ഞാൻ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല എന്ന് പറഞ്ഞ് നിങ്ങൾ ഭ്രാന്തനാണ് അവർ പറഞ്ഞിട്ടില്ല. റമദാൻ മാസം വരുമ്പോൾ നോമ്പ് നോൽക്കാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് നോമ്പ് വെക്കാൻ പറ്റൂല, ഈ ഭ്രാന്താണ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനായ മുത്തു മുഹമ്മദ് മുസ്തഫ ഈ ലോകത്ത് അറബികളും യൂറോപ്യന്മാരിൽ അന്ന് യൂറോപ്യന്മാരിൽ കണ്ടെത്തിയിട്ടില്ല. അവര് കക്കപെറുക്കിയിരുന്ന കാലഘട്ടത്തിൽ ആദ്യമായി ഭ്രൂണത്തെ കുറിച്ച് പഠനം നടത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനായി അവതരിപ്പിച്ച മുത്തു മുഹമ്മദ് മുസ്തഫ ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസൻ, ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ, ലോകം കണ്ട ഏറ്റവും വലിയ ഡോക്ടർ, ലോകം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരി, ലോകം കണ്ട ഏറ്റവും വലിയ നയതന്ത്രജ്ഞൻ ആ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് അവർ പറഞ്ഞു, ഇന്നക ലമജ്നൂൻ, നിനക്ക് തിരക്കുവട്ട, നിനക്ക് ഭ്രാന്ത മുഹമ്മദ്. എന്തിനാണ് അവരാ പറഞ്ഞത്? ഇതുപോലത്തെ കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോഴാ. നിസ്കാരം പഠിപ്പിച്ചതിന്റെ പേരിൽ പറഞ്ഞതല്ല, നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതല്ല,
താൻ ഒരുമിച്ച് കൂട്ടിയ സമ്പത്തിന്റെ 2% പാവങ്ങൾക്ക് സക്കാത്തായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ പറഞ്ഞതല്ല. സാമ്പത്തികമായ ചൂഷണമാകുന്ന പലിശ നിരോധിച്ചപ്പോൾ പറഞ്ഞതല്ല, മറിച്ച് ഈ മഹ്ഷറാ സമയത്ത് ആഖിറത്തെ പറ്റി പറഞ്ഞപ്പോൾ മറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇതൊക്കെ പറയുന്ന മുഹമ്മദേ നിന്റെ തലക്ക് വട്ടാണ്, നീ ഒരു ഭ്രാന്തരാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, തങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഓർത്തു നോക്ക്. അതുകൊണ്ട് സർവ ജീവജാലങ്ങളെയും ഒരുമിച്ച് കൂട്ടി ആ ജീവികൾക്കിടയിൽ പടച്ച റബ്ബ് കൃത്യമായിട്ട് നീതി നടപ്പാക്കും. കൃത്യമായി നീതി നടപ്പാക്കൽ എങ്ങനെ? കൊമ്പില്ലാത്തത് കൊമ്പുള്ളതിനെ കൊമ്പുള്ളത് കൊമ്പില്ലാത്തതിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, ശക്തിയില്ലാത്തതിനെ ശക്തി കൂടിയത് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു തിരിച്ച് ശക്തി കൊടുത്ത് കൊമ്പ് കൊടുത്തുകൊണ്ട് കൃത്യമായി പ്രതികാരം ചെയ്യുന്നതാ. ഈ എല്ലാ മൃഗങ്ങൾക്കിടയിലും പ്രതികാരം ചെയ്തതിന് ശേഷം അള്ളാ പറയുന്നു, കുനൂ തുറാബാ, നിങ്ങളൊക്കെ മണ്ണാവുക, എല്ലാ ജീവികളും മണ്ണാവുകയാ. നാം കണ്ടുകൊണ്ടിരിക്കുന്ന പട്ടികളും പന്നികളും മങ്കികളും എല്ലാ ജീവികളും മണ്ണായിത്തീരുകയാ. മനുഷ്യരെക്കാൾ 10 ഇരട്ടി ജീവികളില്ലയോ കരയില്, അതിനേക്കാൾ 10 ഇരട്ടി ജീവികളില്ലയോ സമുദ്രത്തിന്. ഈ ജീവികളെ മുഴുവനും മണ്ണാക്കിയതിന് ശേഷം മണ്ണായി കഴിഞ്ഞാൽ ഈ മൃഗങ്ങളെല്ലാം എന്തൊരു സന്തോഷത്തിലാ, അവരല്ലാഹുവിന് സുജൂദ് ചെയ്യുകയാ, അല്ലാഹുവിന് സാഷ്ടാംഗം നമിക്കുകയാ. അല്ലാ അല്ലാ, മനുഷ്യനാ സമയത്ത് വലിയ വെജാറില്ല. ഇന്ന് ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള, 33 ലക്ഷം ഇരട്ടി ഭാരമുള്ള, 106 ലക്ഷം ഇരട്ടി വ്യാസമുള്ള, ഒരു സെക്കൻഡിൽ 5640 ലക്ഷം ടൺ ഹൈഡ്രജൻ, അത് 5640 ലക്ഷം ടൺ ഹീലിയമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഹൈഡ്രജന്റെ പിണ്ഡമാകുന്ന സൂര്യനെ അല്ലാഹു തലക്ക് മീത ഉദിപ്പിച്ച് കോടാനുകോടി മനുഷ്യർ തല മുഴുവനും കഴുത്ത് മുഴുവനും ഒടിഞ്ഞുപോയി. അതേ വേനൽക്കാലത്ത് തെക്കൻ വേര് തട്ടിയിട്ട് തെങ്ങിന്റെ പട്ട ഒടിയും പോലെ, അതാ വാഴകിഴക്കൊല തണ്ടുകൾ ഒടിയുന്നത് പോലെ മനുഷ്യന്മാരെ കഴുത്തൊടിഞ്ഞ് അവരവശരായിട്ട് നിൽക്കുമ്പോ ഈ മൃഗങ്ങൾ എന്തൊരു സന്തോഷത്തിലാ. നേരത്തെ ഞങ്ങൾക്ക് സ്വർഗം പ്രതീക്ഷയില്ല, സ്വർഗത്തിന് വേണ്ടി പടച്ചതല്ല, നരകം ഞങ്ങൾക്ക് പേടിയില്ല, ഞങ്ങൾക്ക് നരകത്തെ തൊട്ട് പേടിക്കാനില്ല. അതിനുശേഷം മണ്ണായിത്തീരുമ്പോൾ ഈ മണ്ണുകൾ വലിച്ച് മനുഷ്യന്മാരെ നെറുകിൽ കൂടി വിതറുന്നതാ. മനുഷ്യർ ഒരുമിച്ച് കൂടിയ സർവാളുകളുടെയും നെറുകിൽ കൂടി തലയിൽ കൂടി ഈ മണ്ണുകൾ വിതറുന്നതാ. അങ്ങനെ മൃഗങ്ങളെല്ലാം സുരക്ഷിതരാ, അവർ മണ്ണായി തീരുകയാ. അതിനുശേഷമാണ് മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വതആല വിചാരണയ്ക്ക് വിളിക്കുന്നത്, അല്ലാ അല്ലാ, എല്ലാ വെള്ളിയാഴ്ച ഖതീബ് പറയുന്നത് കേൾക്കാറില്ലേ, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിരിൻ ഇല്ലാ മൻ തവല്ലാ വകഫർ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ. അല്ലാ അല്ലാ, നബിയെ തങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം, ആഴ്ചയിൽ ഓർമ്മപ്പെടുത്തി കൊടുക്കണം, ആഖിറത്തെ പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം, അല്ലാഹുവിനെ പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ലസ്താലൈഹിം ബിമുസൈതിരിൻ, ആരെയും നിർബന്ധിക്കേണ്ടതില്ല, നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തേണ്ടതില്ല, നിർബന്ധിച്ചുകൊണ്ട് നിസ്കരിപ്പിക്കേണ്ടതില്ല, നിർബന്ധിച്ചുകൊണ്ട്
കൊണ്ടൊരു കാര്യവും ചെയ്യിപ്പിക്കേണ്ടതില്ല. ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടും അല്ലാഹുവിനെ കുറിച്ച് ബോധമുള്ളവർ ഓർമ്മപ്പെടുത്തിയിട്ടും ആഖിറത്തെ പറ്റി ചിന്തയുള്ളവർ ഓർമ്മപ്പെടുത്തിയിട്ടും ഈ അത്ഭുതങ്ങൾ മുഴുവൻ കാണിച്ച് മുത്തുനബി ഓർമ്മപ്പെടുത്തിയിട്ടും ഇതൊന്നും ഉൾക്കൊള്ളാതെ പിന്തിരിഞ്ഞ ആളുകളില്ലയോ? നിഷേധിക്കുന്ന ആളുകളില്ലയോ? എന്ത് മൈശറാ, എന്ത് നരകമാ, എന്ത് ഉയർത്തെഴുന്നേൽപ്പാ, എന്ത് സ്വറാത്ത് പാലമാ, എന്ത് നന്മതിന്മ തൂക്കലാ, ഇതൊക്കെ നിഷേധിച്ചുകൊണ്ട് തള്ളിക്കളയുന്ന ആളുകൾ ശിക്ഷയാണല്ലോ ശിക്ഷിക്കുക. അല്ല ശിക്ഷിക്കും പോലെ ഒരാളും ശിക്ഷിക്കുകയില്ല. അത് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല, നിരൂപിക്കാൻ പോലും കഴിയുകയില്ല. ചോദ്യത്തിലെ തെറിക്കരും അത് കേട്ട് കേൾവി പോലുമില്ല. ഗോണ്ടനാമോ ചൈനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും, അബോ ഖുറൈബ് ചൈനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും, അതേ ഹിറ്റ്ലറിന്റെ ശിക്ഷയെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും, ഇസ്രായേൽ നരമേധന്മാരെ ശിക്ഷയെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അതേസമയത്ത് പടച്ചറബിന്റെ ശിക്ഷ പോലെ ഒരു ശിക്ഷയുമില്ല. മക്കളെ, നിങ്ങളെ ഖതീബ് ഓതാറില്ലേ, ഇന്ന ഇലൈനാ ഇയാബഹും, എല്ലാവരും നമ്മിലേക്ക് മടങ്ങി വരും. ആരാടിവിടെ മടങ്ങി വരാത്തത്? ആരാ തിരിച്ചു വരാത്തത്? എല്ലാവരും നമ്മിലേക്ക് തിരിച്ചു വരും. നെപ്പോളിയൻ തിരിച്ചു പോയില്ലേ? ഹിറ്റ്ലർ തിരിച്ചു പോയില്ലേ? ലോകം വറപ്പിച്ച ആളുകൾ തിരിച്ചു പോയില്ലേ? റാംസസ് രണ്ടാമൻ തിരിച്ചു പോയില്ലേ? നംറൂദ് തിരിച്ചു പോയില്ലേ? ഹിസാബഹും, എല്ലാവരും കരോടും കൃത്യമായിട്ട് നമ്മൾ കണക്ക് ചോദിക്കും, എല്ലാവരോടും കൃത്യമായിട്ട് വിചാരണ ചെയ്യും. ഞാൻ തന്ന അനുഗ്രഹത്തെ സംബന്ധിച്ച് മോനെ, പ്രിയപ്പെട്ട മുസ്ലിമേ, നിനക്ക് നല്ലാത്ത മസിലി പവറാ, നിന്റെ കണ്ണിന് വല്ലാത്ത കാഴ്ച ശക്തിയാ, നിന്റെ നാവിന് വല്ലാത്ത മൂർച്ചയാ, നിന്റെ കേൾവിക്ക് വല്ലാത്ത ശക്തിയാ, നിന്റെ കൈകൾക്ക് ഇരുമ്പിന്റെ ശക്തിയാ, ഓടാൻ നിന്നെ കൊണ്ട് പറ്റും, ചാടാൻ നിന്നെ കൊണ്ട് പറ്റും, എത്ര ആളുകളോടും നേരിടാൻ നിന്നെ കൊണ്ട് പറ്റും. ആര് പറഞ്ഞാലും നീ അങ്ങനെയൊന്നും കേൾക്കൂല, ആര് പറഞ്ഞാലും നീ അങ്ങനെയൊന്നും അനുസരിക്കൂല. നിനക്ക് വല്ലാത്ത സ്വാധീനമുണ്ട്, നിനക്ക് നല്ല ശക്തിയുണ്ട്, ആരോടും എതിർക്കാനുള്ള ത്രാണിത്തമുണ്ട്. എപ്പോഴും നിനക്ക് ഇരുമ്പ് പോലത്തെ ശരീരം നിന്റെ അടുത്തുണ്ട്. ആരോഗ്യപരമായി നിനക്ക് കംപ്ലൈന്റുകൾ ഒന്നുമില്ല. ഈ അഹങ്കാരത്തോടെ ഹുങ്കാരത്തോടുകൂടി നിൽക്കുന്ന മനുഷ്യ, ആരാ നിനക്കിതൊക്കെ തന്നത്? ആരാ നിന്റെ കൈകൾക്ക് ശക്തി തന്നത്? ആരാ നിന്റെ കണ്ണിൽ കണ്ണുനീരു തന്നത്? ആരാ നിന്റെ വായിൽ ഉമിനീര് തന്നത്? നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ ഭ്രൂണത്തിന് 4 മാസം പ്രായമായപ്പോൾ മിടിക്കാൻ തുടങ്ങിയ മിടിപ്പ് ഇപ്പോഴും നിന്നിട്ടില്ല. നിന്റെ കിഡ്നിയുടെ പ്രവർത്തനം നിലച്ചിട്ടില്ല. ഹാർട്ടിന് കംപ്ലൈന്റ് വന്നിട്ടില്ല. ഇന്ന് വരെ സർവീസ് നടത്തിയിട്ടില്ല. ഓയിൽ ചേഞ്ച് ചെയ്തിട്ടില്ല. ഒന്നും മാറ്റിക്കൊടുത്തിട്ടില്ല. ഇതെല്ലാം പ്രവർത്തിപ്പിക്കുന്നതാരാ? പ്രിയപ്പെട്ട പെങ്ങളെ, ഈ സൗന്ദര്യം കൊണ്ടാ നീ പലപ്പോഴും അതാ തിന്മകൾ ചെയ്യുന്നത്. നിന്റെ സൗന്ദര്യമാ പലപ്പോഴും നിന്നെ വഞ്ചിതയാക്കുന്നത്. ഈ സൗന്ദര്യം കൊണ്ടാ നീ പ്രദർശിപ്പിച്ചു ആരാധകത്വത്തിലേക്കും നീ പോകുന്നത്. ആരായി നല്ല നല്ല സൗന്ദര്യമായ മുടികൾ നിനക്ക് തന്നത്? ആരായി നല്ല ചുവപ്പുള്ള ചുണ്ട് നിനക്ക് തന്നത്? ആകർഷണീയമായ കണ്ണാരാ നിനക്ക് തന്നത്? ഈ മിനുസമുള്ള ചെയ് ചർമ്മങ്ങൾ ആരാ നിനക്ക് തന്നത്? അല്ലാ, നിന്റെ മുഖക്കെന്നാലും ചെറിയൊരു കല വീണിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയ പുള്ളി എങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ, നിന്റെ മുഖത്തൊരു മുറിക്കലെങ്ങാനും പറ്റമായിട്ട് കാണുന്നെങ്കിൽ, 10, 20, 25 വയസ്സ് പ്രായമാണ്,
കുറവായിട്ട് ആ ഒരൊറ്റ കലയുടെ പേരിൽ കല്യാണം കഴിച്ചു പോകാത്ത എത്രയെത്ര പെൺകുട്ടികളുണ്ട്, എത്രയെത്ര സഹോദരിമാരുണ്ട്. അല്ലാ അല്ലാ, എന്തൊരു അനുഗ്രഹമാ റബ്ബ് തന്നത്. അല്ലാ യഹ്സബുൽ ഇൻസാനു, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ വെറുതെ പടച്ചതാണെന്ന്. അയ്യുത്തുറക്ക സുദാ, വെറുതെയാ നിന്റെ കിഡ്നിയെ പടച്ചത്, വെറുതെയാണോ നിന്റെ ഹാർട്ടിനെ പടച്ചത്, വെറുതെയാണോ 1,000,000 കിലോമീറ്റർ അകലങ്ങളിലേക്ക് പിടിച്ചു നീട്ടാൻ മാത്രം വലിപ്പമുള്ള സിലകളും നിരമ്പുകളും നിന്റെ ഞരമ്പുകളും നിന്റെ ശരീരത്തിൽ അള്ള വെറുതെ പടച്ചതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇതിനെപ്പറ്റി നമ്മുടെ റബ്ബ് ചോദിക്കൂലാന്ന് തോന്നുന്നുണ്ടോ? നിന്റെ ബുദ്ധിയെ പറ്റി ചോദിക്കൂലാന്ന് തോന്നുന്നുണ്ടോ? നിന്റെ കുവത്ത് ഹാഫയെ പറ്റി ചോദിക്കൂലാന്ന് തോന്നുന്നുണ്ടോ? എന്തെല്ലാം പഠിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ട്, എന്തെല്ലാം ടെക്നോളജി നീ പഠിച്ച് സ്വായത്തമാക്കുന്നുണ്ട്, എന്തെല്ലാം കേൾക്കുന്നുണ്ട്, എന്തെല്ലാം കോഴ്സുകൾ പാസ്സാകുന്നുണ്ട്? സൃഷ്ടിച്ച റബ്ബിനെ പറ്റി എന്തെങ്കിലും നീ പഠിച്ചിട്ടുണ്ടോ? അവന്റെ കലാമെപ്പോഴെങ്കിലും നീ കേട്ടിട്ടുണ്ടോ? അത് പഠിക്കണമെന്ന് എപ്പോഴും നിനക്ക് തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും സർവാധിനാഥനായ അല്ലാഹു, എനിക്ക് സംസാര ശേഷി തന്ന അല്ലാഹു, എനിക്ക് എല്ലാം എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു, എന്റെ വായിൽ ഉമിനീർ ആവശ്യമനുസരിച്ച് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു, ഈ ഉമിനീരെങ്ങാനും വറ്റിപ്പോയ അക്ഷരം മിണ്ടാൻ എനിക്ക് പറ്റൂല, പിന്നെ ഒരു അക്ഷരമൊന്നും കഴിക്കാൻ എനിക്കൊണ്ട് പറ്റൂല, ഒരു ഭക്ഷണത്തിന്റെ രുചി എനിക്കറിയാൻ പറ്റൂല, കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാൻ കഴിയൂല, 24 മണിക്കൂർ എന്റെ കണ്ണിന് ആവശ്യമായ ഉപ്പുരസമുള്ള കണ്ണുനീര് പടച്ച റബ്ബ് പടക്കുകയാ, ആ കണ്ണീരില്ലായിരുന്നു ഈ കണ്ണ് തുറക്കാൻ കഴിയില്ല, ഈ കണ്ണിന്റെ കാഴ്ച തരനുക്കൂല. അല്ലാ നിന്റെ ശരീരത്തില് നിന്റെ ഓടിക്കുറിച്ചുകൊണ്ടിരിക്കുന്ന ബൈക്കും മറ്റു മോട്ടോർ വാഹനങ്ങളും ഒക്കെ 10-25 ലിറ്റർ പെട്രോളും ഡീസലുമാണ് വേണ്ടതെങ്കിൽ നിന്റെ ശരീരം 24 മണിക്കൂറും വർക്ക് ചെയ്യാന്, നിന്റെ എഞ്ചിൻ ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കാന് 209 ലിറ്റർ രക്തം നിന്റെ ശരീരത്തിന് ആവശ്യമുണ്ട്. 5-6 ലിറ്റർ രക്തം ലിറ്റർ രക്തമേ നിന്റെ ശരീരത്തിലുള്ളൂ. ആ രക്തം വീണ്ടും വീണ്ടും ശുദ്ധീകരിച്ചിട്ട് അള്ളാഹു നികത്തുകയാ. അതിനാ പയറ്റുകുരിന്റെ രൂപത്തിൽ 2 കിഡ്നി അള്ളാഹു സൃഷ്ടിച്ചു വെച്ചത്. ഇതൊക്കെ എന്തൊരത്ഭുതമാ! ഈ കിഡ്നി വീക്കായി കഴിഞ്ഞാല്, 2 കിഡ്നിയും വീക്കായി കഴിഞ്ഞാല്, ആഴ്ചയിൽ 2-3 ഡയാലിസിസ് നടത്തേണ്ടി വന്നാല് എത്രയാ അതിനൊക്കെ ചെലവഴിക്കേണ്ടി വരുന്നത്. ഇനി എല്ലാർത്ഥത്തിനും ചെലവഴിച്ചു കൊണ്ട് കിഡ്നി മാറ്റിവെച്ചാൽ തന്നെ ഒരു ജീവച്ഛവം പോലെ നിൽക്കുക എന്നല്ലാതെ ഇഷ്ടം പോലെ നടക്കാൻ നിനക്ക് പറ്റുമോ? ഉദ്ദേശിക്കുന്ന ജോലി ചെയ്യാൻ നിനക്ക് പറ്റുമോ? ആരോഗ്യപരമായിട്ട് നിനക്ക് നിലനിൽപ്പുണ്ടാകുമോ? ഇല്ല ഇല്ല, ഇതെല്ലാം റബ്ബ് നൽകിയതാ, റബ്ബ് സൃഷ്ടിച്ചതാ. ആരാ നിനക്ക് മരെ പളുങ്ക് പോലത്തെ മക്കളെ തന്നത്? ആരാ സൗന്ദര്യമുള്ള ഭാര്യയെ നിനക്ക് തന്നത്? ഇതെല്ലാം റബ്ബ് തന്നതാ? ആ റബ്ബ് വെറുതെ തന്നതാണോ? അതിനെപ്പറ്റിയൊക്കെ കൃത്യമായി റബ്ബ് നിന്നോട് ചോദിക്കും. ചോദിക്കാൻ വേണ്ടി നിന്നെ മടക്കി കൊണ്ടുവരുമെന്ന് എല്ലാ വെള്ളിയാഴ്ചയും ഖതീബ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖുർആൻ ആയത്ത് ഓതി നമ്മളെ ശ്രദ്ധപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തആല നമുക്ക് ചിന്തിക്കാനും ബോധം ഉണ്ടാവാനും അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. എല്ലാവരെയും അല്ലാഹ് മടക്കി കൊണ്ടുവരും. മടക്കി കൊണ്ടുവന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായിട്ട് അല്ലാഹു തആല കണക്ക് ചോദിക്കും. ആ കണക്ക് ചോദിക്കുമ്പോൾ അവൻ ശിക്ഷിക്കും. അതാണ് ജഹന്നം. ആ ജഹന്നമിന് മോചനം കിട്ടാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്ര കണ്ട് തിന്മയുടെ സദസ്സിൽ നിങ്ങൾ പോയിരുന്നിട്ടുണ്ട്, എത്ര കണ്ട് മോശപ്പെട്ട സദസ്സിൽ പോയിരുന്നിട്ടുണ്ട്, എത്രയെത്ര തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ആ സമയങ്ങളും ആ മജ്ലിസുകളും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത്രയും സമയം അള്ളാഹുവിന്റെ പള്ളിയിൽ വന്നിരിക്കുക. അതിനാണ് റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തികാഫ് സംവിധാനിച്ചത്. അങ്ങനെ പള്ളിയിൽ ഇത്തികാഫ് ഇരുന്ന ആളുകൾ എത്ര ആളുകളുണ്ട്? എത്ര എത്ര റമദാൻ കഴിഞ്ഞു പോയി. എൻ്റെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ചെയ്തു പോയ തിന്മകൾ, എൻ്റെ പാപങ്ങൾ, ആ പാപങ്ങളിൽ നിന്ന് മുക്തി നേടി നരകത്തിൽ നിന്ന് മോചനം കിട്ടണമെന്ന ഉദ്ദേശത്തോടുകൂടി അള്ളാഹുവിന്റെ പള്ളിയിൽ വന്നിരുന്ന് ഇത്തികാഫിരുന്ന സ്വാലിഹീങ്ങളോട് കൂടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ പള്ളികളിൽ ഓരിറ്റി കണ്ണുനീർ പൊഴിച്ച ആളുകൾ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുകയാ. എന്തെല്ലാം ഓർത്ത് കരഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം ഓർത്തുകൊണ്ട് നമ്മൾ വിലപിച്ചിട്ടുണ്ട്, എന്തിനെ പറ്റിയൊക്കെ നേരം വെളുത്ത് ഇന്ന് വരെ ഈ സമയം വരെ ചിന്തിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ചിന്തയുണ്ട്, ആലോചനയുണ്ട്, ബോധമുണ്ട്. സൃഷ്ടിച്ച റബ്ബിനെ പറ്റി മാത്രം ബോധമില്ല.
ഒരു കച്ചവടക്കാരനാണെങ്കിൽ തൻ്റെ കച്ചവടത്തിൻ്റെ മുമ്പിൽ വേറെ ആൾ കച്ചവടം വന്ന് തൻ്റെ കച്ചവടം തകരുമോ എന്ന് പേടിയുണ്ട്. മക്കളെ പഠിക്കാനയച്ച മക്കളെ കുറിച്ച് പേടിയുണ്ട്. ആരോഗ്യവാനായ മനുഷ്യന് പേടിയുണ്ട്. എന്തെങ്കിലും പെട്ടെന്ന് രോഗങ്ങൾ വന്നിട്ട്, മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് എനിക്ക് രോഗം വന്ന് പെട്ടെന്ന് കരിയായി പോകുമോ എന്ന് പേടിയുണ്ട്. വലിയ വലിയ ചികിത്സ വേണ്ടി വരുമോ എന്ന് പേടിയുണ്ട്. എപ്പോഴും മനുഷ്യന് പേടിയാണ്, എല്ലാ കാര്യത്തെ പറ്റിയും പേടിയാണ്. പക്ഷേ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആല ആ അള്ളാഹുവിനെ പറ്റി ഓർക്കുകയോ ചിന്തിക്കുകയോ ചെയ്തതായിട്ടുണ്ടോ? അടുത്ത ഇലക്ഷൻ വരുമ്പോൾ വിജയിക്കാൻ പറ്റൂലേ? അടുത്ത ഇലക്ഷനിൽ സീറ്റ് കിട്ടൂലേ? അടുത്ത രണ്ടാം അങ്ങ് വീണ്ടും ഭരണം കിട്ടൂലേ? അല്ലെ ഇനിയെങ്കിലും അടിച്ച് കയറാൻ പറ്റൂലേ? ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഏതാ വീട് ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ നമ്മുടെ ചർച്ചകളിലും സംസാരങ്ങളിലും ചിന്തകളിലും ഓരോ ദിവസവും വരുന്നുണ്ട്. പക്ഷേ വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ സൂക്ഷിക്കപ്പെട്ട സർവാധിനാഥനായ അള്ളാഹുവിനെ പറ്റി ചിന്തിക്കാനോ, അവന്റെ നിയമത്തിനെ പറ്റി ഓർക്കാനോ, അവന്റെ ശിക്ഷയെ പറ്റി ഓർക്കാനോ, അവനിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമോ എന്ന് പേടിക്കാനോ എത്ര പേർക്ക് സമയം കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ ചോദിക്കുകയാണ്. അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇത് ഷഅ്ബാൻ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ്. അമലുകൾ വാർഷികമായിട്ട് ഉയർത്തപ്പെടുന്ന മാസമാണ്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അമലുകൾ ഉയർത്തപ്പെടും, പ്രത്യേകമായ സ്ഥലത്തേക്ക് ഉയർത്തപ്പെടും. ആ പ്രത്യേകമായ സ്ഥലത്തിൽ നിന്ന് ഒരു അമലുകൾ മുഴുവനും വർഷത്തിൽ ഒരിക്കൽ മേൽപ്പോ അള്ളാഹുവിൻ്റെ തിരുസന്നി ഹദറത്തിലേക്ക് ഉയർത്തപ്പെടും. ആ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഅ്ബാൻ മാസം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഷഅ്ബാൻ ആ മാസത്തിൽ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ തങ്ങളെന്താ ഷഅ്ബാനിൽ ഇങ്ങനെ കൂടുതൽ നോമ്പെടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്, ഒരു വർഷത്തിൽ അമൽ മുഴുവൻ ഉയർത്തപ്പെടുന്ന അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഈ ഷഅ്ബാൻ മാസം. അതുകൊണ്ട് എൻ്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ നോമ്പുകാരനായിട്ട് ഉയർത്തപ്പെടാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതിനുവേണ്ടി ഷഅ്ബാൻ 1 മുതൽ 15 വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായിട്ട് നോമ്പെടുക്കാറുണ്ടായിരുന്നു. മുൻപ് നോറ്റ് പതിവില്ലാത്ത നോലും ഷഅ്ബാൻ 15 ശേഷം അനുഷ്ഠിക്കരുത്. പതിവായിട്ട് തിങ്കളാഴ്ച നോൽക്കുന്നവർക്ക് തിങ്കളാഴ്ചയിൽ നോൽക്കാം, പതിവായിട്ട് വ്യാഴാഴ്ച നോക്കുന്നവർക്ക് വ്യാഴാഴ്ച നോക്കാം, പതിവായിട്ട് കറുത്ത ദിവസം നോൽക്കുന്നവർക്ക് നോൽക്കാം, അതുപോലെ തന്നെ കലാ ആയ നോമ്പ് കലാ വീട്ടാം. അല്ലാതെ പ്രത്യേകമായ നോമ്പ് ഷഅ്ബാൻ 15 ശേഷം പാടില്ല. കാരണം ഷഅ്ബാൻ 15 അമലുകളൊക്കെ ഉയർത്തപ്പെട്ട് കഴിഞ്ഞു, അത് മേൽപോട്ട് ഉയർത്തപ്പെട്ട് കഴിഞ്ഞു. ആ ഉയർത്തപ്പെടുന്ന സമയത്ത് നോമ്പുകാരനായിട്ട് ഉയർത്തപ്പെടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഅ്ബാനിൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റത്. പിന്നെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട മാസമാ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്‍ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ അല്ലാഹും അവന്റെ മലക്കുകളും പൊലിമകൾ പറയുകയാ. ഹബീബായ നബിന്റെ പൊലിമകൾ പറയുകയാ. മലായിക്കത്തിനോട് അല്ലാഹു പറയുകയാ. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിലെ ഈ ആയത്തിന്റെ തഫ്സീറിലെ മഹാനായ അബുൽ ആരിയത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വ്യാഖ്യാനം പറയുന്നത് കാണാം. അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് വെച്ചാൽ അല്ലാഹു തആല അവന്റെ അടുത്തുള്ള മലായിക്കത്തിനോട് മുത്തുനബിന്റെ പൊലിമകൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, എല്ലാ വർഷവും വാർഷികം കൊണ്ടാടുന്ന ദിവസത്തിൽ നാമൊക്കെ സ്വലാത്തിന് വരാറുണ്ട്. അതേ സമയത്ത് മാസത്തിൽ നടക്കുന്ന സ്വലാത്തിനോട് എത്ര ആളുകൾ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്, എത്ര ആളുകൾ അതിലൊക്കെ സംബന്ധിക്കാറുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ ചൊല്ലുന്ന സ്വലാത്തിൻ്റെ മജ്ലിസിൽ മഹാനായ അബ്ദുസ്സലാമുൽ മശീഷ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഹദീസുകളിൽ നിന്ന് സ്വലാത്തിൻ്റെ പ്രത്യേകതകൾ ഒരുമിച്ച് കൂട്ടിയിട്ട്
ഉണ്ടാക്കിയ സ്വലാത്ത സ്വലാത്തുന്നാരിയ അബ്ദുസ്സലാം ഇബ്നു മഷീഷ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ത് പണ്ഡിതനാണെന്നറിയുമോ? മഹാനായ ഇമാം അബുൽ ഹസൻ ഇഷാദുലി, ഇമാം ഇബ്രാഹിം ഉദ്ദസൂഖി, ഇവരുടെയൊക്കെ ഷെയ്ഖാണ് അബ്ദുസ്സലാം ഇബ്നു മഷീഷ് റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ മഹാനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലിയാലുള്ള പ്രത്യേകതകൾ ഹദീസുകളിൽ നിന്ന് കണ്ടെടുത്ത് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള സ്വലാത്ത സ്വലാത്തുന്നാരിയ. ഈ സ്വലാത്തുന്നാരിയന്റെ പ്രത്യേകത നിങ്ങൾക്കറിയുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് നബിക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നാണല്ലോ അർത്ഥം. മുത്തുനബിക്ക് സ്വലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ മുത്തുനബിക്ക് വേണ്ടി ദുആ ചെയ്യുക എന്ന. 124,000 അമ്പിയാക്കൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 224,000 അമ്പിയാക്കൾ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രവാചകനോ പ്രവാചകന്മാരുടെ ഉമ്മത്തിനോട് അവരെ പ്രവാചകന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥന നടത്തണമെന്ന് ഒരു വേദത്തിലും ഇല്ല, ഒരു മതത്തിലുമില്ല. അതേ ലോകത്ത് ഏറ്റവും കൂടുതലുണ്ടെന്ന് അവകാശപ്പെടുന്ന വിഭാഗമാ ക്രിസ്ത്യാനികള്. ക്രിസ്ത്യാനികളുടെ പ്രവാചകരാകുന്ന മഹാനായ ഈസ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രാർത്ഥിക്കണമെന്ന് ക്രിസ്തു മതത്തിൽ നിയമമില്ല, ബൈബിളിലില്ല, പുതിയ നിയമത്തിലില്ല. അതേസമയത്ത് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനങ്ങളാണല്ലോ അറിയപ്പെടുന്ന ജൂതന്മാർ എന്ന് പറയുന്നത്. ജൂതമതത്തിലെ ആ ജൂതമത വിശ്വാസികൾ അവരെ പ്രവാചകരാകുന്ന മൂസാ നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നിയമമില്ല. അങ്ങനെ ഒരു പ്രവാചകന്മാരെ ഉമ്മത്തിനോടും ആ പ്രവാചകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിയമമില്ല. വേദപുസ്തകങ്ങളിലില്ല, അള്ളാഹുവിൻ്റെ ഖുർആനിലില്ല, മറ്റു ഹദീസുകളിൽ ഇല്ല. മറിച്ച് നിങ്ങൾക്ക് കേൾക്കണോ, ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ചെയ്ത നിഅമത്തുകൾക്ക് മുഴുവനും നമ്മെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച അല്ലാഹ്, എല്ലായ്പ്പോഴും അനുഗ്രഹങ്ങൾ ചൊരിയുന്ന അല്ലാഹ്, അല്ലാഹു തആലക്ക് നന്ദിയായി ചെയ്യുന്ന ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് നിസ്കാരം. ആ നിസ്കാരത്തിന് പറയുന്ന പേര് സ്വലാത്ത്, സ്വലാത്ത് എന്നാണ്. നിസ്കാരത്തിന് അറബിയിൽ പറയുന്ന പേര് സ്വലാത്ത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത ഗുണത്തിന് നന്ദിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ പ്രാർത്ഥിക്കുന്നു, അതിനും പറയുന്ന പേര് സ്വലാത്ത് എന്നാണ്. അല്ലാഹുവിന് നന്ദിയായി ചെയ്യുന്ന നിസ്കാരം, ആ നിസ്കാരം ഒന്ന് സാധുവാവണമെങ്കിൽ, അത് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, അത് അല്ലാഹു പരിഗണിക്കണമെങ്കിൽ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നബിക്ക് പ്രാർത്ഥിക്കാത്ത ഒരു നിസ്കാരവും അല്ലാഹ് സ്വീകരിക്കുകയില്ല. സ്വലാത്ത് അല്ലാത്ത നിസ്കാരം ശരിയാവുകയില്ല. നിസ്കാരത്തിന്റെ ഫർളുകളിൽ ഒരു ഫർളല്ലേ അവസാനത്തെ അത്തഴിയാത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്തു ചൊല്ലുക അഥവാ മുത്തുനബിക്ക് ദുആ ചെയ്യുക. നബിക്ക് ദുആ ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹുവിന് ചെയ്യുന്ന ഇബാദത്ത് സഹിയാവുകയില്ല. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ചെയ്ത ഗുണത്തിന് നന്ദിയായി നബിക്കൊരു പ്രാർത്ഥന നടത്തുമ്പോൾ അത് നിസ്കാരത്തിലൂടെയാവണം എന്ന് നിയമമില്ല, അത് വുളു ചെയ്തുകൊണ്ടാവണം എന്ന് നിയമമില്ല, അത് ശുദ്ധിയോടുകൂടെയാവണം എന്ന് നിയമമില്ല, അത് പള്ളിയിൽ വെച്ചാവണം എന്ന് നിയമമില്ല, അതൊരു പ്രത്യേക സ്ഥലത്ത് നിന്നുകൊണ്ടാവണം എന്ന് നിയമമില്ല, അത് കിബിലയ്ക്ക് തിരിഞ്ഞുകൊണ്ടാവണം എന്ന് നിയമമില്ല, അത് ശുദ്ധിയുള്ള സ്ഥലത്ത് വെച്ചേ പറ്റൂ എന്ന് നിയമമില്ല. എങ്ങനെ ചെയ്താലും ഏത് സമയത്ത് പ്രാർത്ഥിച്ചാലും എത്ര തവണ പ്രാർത്ഥിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള പ്രാർത്ഥന അഥവാ സ്വലാത്ത് അല്ലാഹു സ്വീകരിക്കുന്നതാ.
ഞാനും നിങ്ങളും ചെയ്യുന്ന അമലുകളെല്ലാം അള്ളാഹുവിൻ്റെ മലക്കുകളാണ് മാറ്റി നോക്കുന്നത്. മലക്കുകൾ നോക്കിയിട്ട് കേടു തീർന്നെങ്കിൽ മാത്രമേ ആ അമലുകളൊക്കെ ഉയർത്തപ്പെടുകയുള്ളൂ. അത് പറ്റി ശരിക്കതിൻ്റെ കുറ്റവും കുറവും പോരായ്മകളും പരിശോധിക്കുന്നത് അള്ളാഹുവിൻ്റെ മലക്കുകളാ. മലക്കുകൾക്ക് അള്ളാഹു താല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമേ മലക്കുകൾക്കറിയുകയുള്ളൂ. ആരോടും മലക്ക് പ്രത്യേകം സിമ്പൽ ഉണ്ടാവില്ല, ആരോടും മലക്കുകൾക്ക് പ്രത്യേകം സ്നേഹമുണ്ടാവില്ല, മലക്കുകൾക്ക് ആരോടും പ്രത്യേകമായ കരുണയുണ്ടാവില്ല. മലക്കുകളെ പറ്റി അള്ള പറഞ്ഞത് തന്നെ അവർക്ക് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ മലക്കുകൾക്കറിയുകയുള്ളൂ. ഞാൻ ചോദിക്കുന്നൊരു 90 വയസ്സായ ഒരു പാപപ്പെട്ട മനുഷ്യൻ, അയാൾക്ക് നടക്കാൻ കഴിയുന്നില്ല, വളഞ്ഞു വളഞ്ഞാ നടക്കുന്നത്, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് സുബഹിന്റെ മുമ്പ് തന്നെ അയാൾ പള്ളിയിൽ വരുന്നുണ്ട്. അങ്ങനെ പള്ളിയിൽ വന്നുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്. നിസ്കാരത്തിലേക്ക് നിന്ന പാട് അദ്ദേഹം അല്ലാഹു താലാനെ പേടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ പാവപ്പെട്ട 90 വയസ്സായ മനുഷ്യൻ നിസ്കരിക്കുന്നത്. അങ്ങനെയൊക്കെ ഭക്തിയോടുകൂടെയാണ് നിസ്കരിക്കുന്നതെങ്കിലും ആ മനുഷ്യൻ്റെ തുണിയിലെ ഒരു ഓട്ടയുണ്ട് എന്ന് സങ്കല്പിച്ചോ. ഔറത്ത് കാണുന്ന രൂപത്തിൽ ചെറിയൊരു ഹോള് ആ മനുഷ്യൻ്റെ വസ്ത്രത്തിനുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ, ഇദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനാ, ഇയാൾ 90 വയസ്സുള്ള ആളാ, ഇയാൾ വല്ലാതെ ഖൗഫുള്ള ആളാ, ഇയാൾ റബ്ബിനെ പേടിക്കുന്ന ആളാ, ഇയാൾ പൊട്ടിക്കരയുന്ന ആളാ എന്നൊന്നും മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ മലക്കുകൾ ആ നിസ്കാരം സ്വീകരിക്കുകയില്ല. അയാളെ തുണിക്കൊരു ഓട്ട ഉള്ളതിനാൽ ആ നിസ്കാരം മലക്കുകൾ പരിഗണിക്കൂല. മലക്കുകൾക്കത് മാത്രമേ അറിയൂ. അവർക്കതേ കൽപ്പിക്കപ്പെട്ട നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നവരാണ് റബ്ബിൻ്റെ മലക്കുകള്. അതേസമയത്ത് എല്ലാ അമലുകളും ഈ രൂപത്തിലാ മലക്കുകൾ മാറ്റി നോക്കുന്നത്. നിസ്കരിക്കുകയാണെങ്കിലും നോമ്പെടുക്കുകയാണെങ്കിലും സക്കാത്ത് കൊടുക്കുകയാണെങ്കിലും എല്ലാ അമലുകളെയും ശരിക്കും പരിശോധിക്കുന്നത് റബ്ബിൻ്റെ മലക്കുകളാ. ആ മലക്കൾ പരിശോധിച്ച് കുറ്റമറ്റ അമലാണെങ്കിൽ മാത്രമേ മേൽപോട്ട് ഉയർത്തു യുള്ളൂ. അല്ല, ഞാൻ അവിടെ കാണൂല. ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് അല്ലാഹ് എത്ര സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്, എത്രയെത്ര നന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ട്, എത്രയെത്ര ലക്ഷങ്ങൾ അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്, എത്ര പകൽ സമയത്ത് നോമ്പെടുത്തിട്ടുണ്ട്. നാളെ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിൻ്റെ അരികിലെത്തുമ്പോൾ ഒട്ടുമിക്ക അമലും അന്ന് ലിസ്റ്റിലുണ്ടാവില്ല. ഒട്ടുമിക്ക സുന്നത്ത് നിസ്കാരങ്ങൾ ലിസ്റ്റിലുണ്ടാവില്ല, ഒട്ടുമിക്ക നോമ്പുകളും ലിസ്റ്റിലുണ്ടാവില്ല, ഒട്ടുമിക്ക സൽക്കർമ്മങ്ങളും ലിസ്റ്റിലുണ്ടാവില്ല. അതിൻ്റെ കൃത്യമായ അമലുകൾ, ഷർത്തുകളും ഫർളുകളും ആദാബുകളും പാലിക്കപ്പെടാത്തതിനാൽ മലക്കുകൾ ഉയർത്തുന്നതല്ല. മറന്നു പോകണ്ട, ഈ മുഅ്മിനീങ്ങളോട്, തിരുവത്തറ പുതിയറ മഹല്ലിലുള്ള ആളുകളോട് ഞാനിത് പറഞ്ഞിരുന്നതാ. നിസ്കാരമുണ്ടല്ലോ, നോമ്പ് നോറ്റിട്ടുണ്ടല്ലോ, ധർമ്മം കൊടുത്തിട്ടുണ്ടല്ലോ, ആലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടല്ലോ, പലതും ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടൊരൊക്കെ രക്ഷപ്പെടുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് നന്മതിന്മകൾ തൂക്കുന്ന തുലാസിൻ്റെ അരികിലെത്തുമ്പോൾ ഒട്ടുമിക്ക അമലും നാളെ അവിടെ കാണുകയില്ല. കൃത്യമായ അമലുകൾ അതേ പരിശോധിക്കപ്പെടുന്ന സമയത്ത് ന്യൂനതകളുള്ളതിനാൽ കളവ് പറയുന്നവൻ്റെ അമല് മേൽപോട്ടുയർത്തൂല. ഗൈബത്ത് പറയുന്നവൻ്റെ അമല് മേൽപോട്ടുയർത്തൂല. കുടുംബത്തിലാരെങ്കിലുമായി പിണങ്ങി നിൽക്കുന്നവർ, ജൈട്ടാനുജന്മാര് തമ്മിൽ പിണങ്ങി നിൽക്കുന്നവർ, നാത്തൂനും നാത്തൂനും തമ്മിൽ പിണങ്ങി നിൽക്കുന്നവർ, മരുമകളും അമ്മായിമ്മയുമായി പിണങ്ങി നിൽക്കുന്നവർ, അയൽവാസികളുമായി പിണങ്ങി നിൽക്കുന്നവർ, മുസ്ലിം സഹോദരന്മാരുമായി ദീനിയായ കാര്യത്തിനല്ലാതെ മതപരമായ
കാര്യത്തിനല്ലാതെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങി നിൽക്കുന്നവരുണ്ടോ? മുസ്ലിമീങ്ങളുണ്ടോ? അവരെ അമലുകളൊന്നും നാളെ ആഖിറത്തിൽ കാണുകയില്ല, തുലാസിൽ ഉണ്ടാവില്ല, ഏടുകളിൽ ഉണ്ടാവില്ല. മറന്നു പോകണ്ട. അതേസമയത്ത് എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, അമലായിക്കത്ത് പരിശോധിക്കാതെ നേരിട്ട് ഉയർത്തപ്പെടുന്ന ഒരു അമലുണ്ടെങ്കിൽ അത് മുത്തുനബിയുടെ മേൽ ചൊല്ലുന്ന സ്വലാത്ത് മാത്രമാ. അത് പരിശോധിക്കുന്നത് റബ്ബിന്റെ മലക്കുകളല്ല, മുത്തുനബിന്റെ ഉമ്മത്ത് മുത്തുനബിക്ക് കൊടുത്തയക്കുന്ന ഹദിയയായതിനാ. അതിൽ മലക്കുകൾക്ക് അവകാശമില്ല, അവരത് പരിശോധിക്കൂല. ഇതുകൊണ്ടാണ് ഒരു നിബന്ധനയുമില്ലാതെ സ്വീകരിക്കപ്പെടുന്ന അമല് സ്വലാത്താണെന്ന് ആരിമീങ്ങൾ എഴുതി വെച്ചത് കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹ്, സ്വലാത്ത് അങ്ങനെ. മറ്റുള്ള അമലൊക്കെ വിചാരിച്ച് വെള്ളിയാഴ്ച വാങ്ങിക്കൊടുത്തതിന് ശേഷം ജുമായ്ക്ക് വരുന്ന ആൾക്കാർ ഇവിടെനിന്നും അങ്ങനെ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നത് പഴയ പള്ളിയാണ്, നല്ല പാരമ്പര്യമുള്ള പള്ളിയാണ്, എല്ലാം കൊണ്ടും നല്ല വിവരമുള്ളവരാണ് എന്നൊക്കെ നേരത്തെ നമ്മൾ കേട്ടല്ലോ. അതുകൊണ്ട് വെള്ളിയാഴ്ച ഞാൻ അത് ആരെങ്കിലും ഒരാൾ പറയണ്ട, ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വെള്ളിയാഴ്ച ഇന്ന് നമ്മുടെ പള്ളിയിൽ വിളിക്കുന്ന ഒന്നാമത്തെ വാങ്ക്. ആ വാങ്ക് വിളിച്ചതിന് ശേഷം ജുമാക്ക് വരുന്ന ആളുകളെ പേര് ലിസ്റ്റിലുണ്ടാവില്ല. കാരണം മലായിക്കത്താണ് എഴുതുന്നത്, വാങ്ക് വിളിക്കപ്പെട്ടാൽ തവോ സുൽഫഹും, ഏടുകളൊക്കെ മടക്കി ചുരുട്ടി അവർ ഖുത്ബ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നീട് വരുന്നവരെ പേര് ലിസ്റ്റിലുണ്ടാവില്ല. എല്ലാ ജുമഴക്കും പോകാറുണ്ട്, ഒരു ജുമഴയും ഒഴിഞ്ഞു പോയിട്ടില്ല എന്നൊക്കെ വലിയ പ്രതീക്ഷയിൽ നാളെ ആഖിറത്തിലെത്തുമ്പോ നമ്മുടെ ലിസ്റ്റ് നോക്കുമ്പോ ആഖിറത്തിൽ കൃത്യമായി എത്രയെത്ര ആളുകളുണ്ട്. വെള്ളിയാഴ്ച ജുമാക്ക് വാങ്ങി വിളിച്ച ശേഷം എല്ലാ പള്ളികളിലും അങ്ങനെ വരുന്നവർ, എല്ലാ വെള്ളിയാഴ്ചയും അങ്ങനെ വരുന്നവർ, അവരെ പേരും ലിസ്റ്റിലില്ല. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹമീദുൽ ഗസാലി ഈ ഉമ്മത്തിന് ആദ്യമായി സംഭവിച്ച മൂല്യശോഷണം ജുമുഅക്ക് വൈകി വരലാണ്. ഈ ഉമ്മത്തിൽ സംഭവിച്ചിട്ടുള്ള ഒന്നാമത്തെ മൂല്യശോഷണം അത് ജുമുഅക്ക് ആളുകൾ വൈകി വരലാണെന്ന് വസാലി ഇമാം എഴുതി വെച്ചിട്ടില്ലേ? അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലേ? ഞാൻ ചോദിക്കുന്നു സഹോദരാ, കാര്യമായിട്ട് ജോലിയില്ലാത്ത 40, 50, 60 ഒക്കെ വയസ്സുള്ള ആളുകൾ എന്തേ ജുമാക്കൊന്ന് നേരത്തെ വന്നാൽ, ഒരു മണിക്കൂർ സമയമെങ്കിലും മുൻപ് വന്നാൽ, അല്ലാന്റെ പള്ളിയിലൊന്നിരുന്നാൽ, റബ്ബിനോടൊന്ന് ദുആ ചെയ്താൽ, ഒരാഴ്ചത്തെ പാപങ്ങളൊക്കെ ഒന്ന് കഴുകിക്കളഞ്ഞാൽ എന്തുമാത്രം ഭാഗ്യമാണ്. അല്ലാ ഈ നരകമൊന്ന് നിറയാ, അല്ലാ പടച്ച വിഭാഗത്തിൽ ഞാനും നിങ്ങളും പെട്ടുപോകുമോ? പേടിക്കണ്ടേ മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട് ചെറുപ്പക്കാരോട്, നിങ്ങൾ ആരും അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അല്ലാഹുവിന്റെ നരകം സ്വർഗം
ഇതെല്ലാം ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാ. ഖിയാമത്ത് നാളിൽ സൃഷ്ടിക്കുകയല്ല. ഈ ഭൂമിക്ക് ചുറ്റും വലയം ചെയ്ത് നിൽക്കുകയോ ജഹന്നമെന്ന നരകം എന്ന് പറയുന്നത്. ഏത് പ്രകാരമാണോ ഭൂമിക്ക് ചുറ്റും സമുദ്രം വലയം ചെയ്തിട്ടുള്ളത്, ഈ സമുദ്രം പോലെ ഈ ദുനിയാവിന് ചുറ്റുമാണ് ജഹന്നം. ആ ജഹന്നമിനെ സൃഷ്ടിക്കപ്പെട്ട സ്ഥലത്തിൽ നിന്ന് ഖിയാമത്ത് നാളിലാണ് കൊണ്ടുവരുന്നത്. ജഹന്നമിനെ പറ്റി പറയുമ്പോ, സ്വർഗത്തെ പറ്റി പറയുമ്പോ, നരകത്തെ പറ്റി പറയുമ്പോ ഒരു ഇമാമിന്റെ അഭിപ്രായങ്ങളല്ല. ആരും പ്രത്യേകം യുക്തിയിൽ കൂടി തെളിവിൽ കൂടി കണ്ടെത്തിയതല്ല. അല്ലാഹു കൃത്യമായി പറഞ്ഞത്, മുത്തുനബി അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞത്, അവിടുത്തെ കണ്ണുകൊണ്ട് കണ്ടുവന്ന് പറഞ്ഞത് മാത്രമേ ആ വിഷയത്തിൽ നമുക്ക് മാനദണ്ഡങ്ങളുള്ളൂ. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അത് വിശ്വസിക്കലേ നമുക്ക് നിർവാഹമുള്ളൂ. ഒരാളും ഒരു ഇമാമും അതിൽ പിന്നീട് ഒരു പ്രത്യേകമായ അഭിപ്രായങ്ങൾ പറയുന്നില്ല, പ്രത്യേകം ഇജ്തിഹാദുകളില്ല, ഗവേഷണങ്ങളില്ല, കണ്ടുപിടുത്തങ്ങളില്ല. അള്ളാഹു പറഞ്ഞത് കൃത്യമായി, മുത്തുനബി പറഞ്ഞത് കൃത്യമായി വിശ്വസിക്കലല്ലാതെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഖറവായ മലക്ക് ജിബ്രീൽ വളരെ ദുഃഖത്തോടെ സങ്കടത്തോടെ നിറമാറ്റത്തോടെ വന്നപ്പോൾ, എന്തേ ജിബ്രീൽ നിങ്ങളുടെ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമല്ല നബിയേ, ഞാനൊന്ന് ജഹന്നമ കണ്ടതോ. ആ ജഹന്നമ കണ്ടപ്പോൾ എനിക്ക് സംഭവിച്ച ഭാവമാറ്റമാ. ആ സിഫ്ലീ ജഹന്നം എനിക്കൊന്ന് പറഞ്ഞു തരുമോ? നിങ്ങൾ കണ്ട നരകം, നിങ്ങൾ പഠിച്ച നരകം, നിങ്ങൾ കണ്ടിട്ട് മാറ്റം വന്ന നരകം ഒന്ന് പറഞ്ഞു തരുമോ? മക്കളെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുന്നു, ജിബ്രീൽ പറയുന്നു, ഊഖിദത്ത് അലയ അൽഫാം, ആയിരം കൊല്ലം നരകത്തിൽ തീ കത്തിക്കപ്പെട്ടു. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് ചിരട്ടയല്ല, റബ്ബറല്ല, ചകിരിയല്ല. നരകത്തിൽ കത്തുന്നത് നല്ല കല്ലുകളാ, ചെങ്കല്ലുകളല്ല, കരിങ്കല്ലുകളല്ല, ഗന്ധകത്തിന്റെ കല്ലുകളോ. മക്കളെ, നിങ്ങൾ ഗന്ധകം കണ്ടിട്ടുണ്ടോ? അല്ലാ, എപ്പോഴെങ്കിലും തൃശ്ശൂർ പോകുമ്പോൾ നിങ്ങൾ ഒരു കഷ്ണം ഗന്ധകത്തിന്റെ കല്ല് വാങ്ങിക്കുക. ആ ഗന്ധകത്തിന്റെ കല്ല് വെളുവെടുത്തൊരു കല്ല്, വെള്ളാരൻ കല്ല് പോലത്തെ കല്ല്. ആ കല്ല് വാങ്ങി നിങ്ങളെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കല്ല് ഈ മധ്യത്തിൽ കത്തിച്ചു വെച്ചാൽ അതിന്റെ പ്രകാശം കൊണ്ട് ഒരാൾക്ക് നോക്കാൻ കഴിയില്ല. ആ മെർക്കുറി ബൾബ് പോലെയല്ല, അതിനേക്കാൾ കത്തിച്ചൊലിക്കുന്ന പ്രകാശം. അതിന്റെ ചൂട് കൊണ്ട് ഇവിടെ ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ല. അതിന്റെ ദുർഗന്ധം കൊണ്ട് ഈ പരിസരത്തൊരാൾക്ക് നിൽക്കാൻ കഴിയില്ല. അത്രയ്ക്കും ചൂടും പ്രകാശവും ശക്തിയുമുള്ള കല്ല ഗന്ധകത്തിന്റെ കല്ല്. ഈ ഗന്ധകത്തിന്റെ കല്ല നരകത്തിൽ കത്തിക്കപ്പെടുന്നത് ആയിരം കൊല്ലം കത്തിച്ചപ്പോൾ ഫമറത്ത് നരകത്തിലെ തീ ചുകന്നു പോയി. സുമ്മൗക്കിദത്ത് അലയ അൽഫാൻ വീണ്ടും ആയിരം കൊല്ലം കത്തിച്ചപ്പോൾ ജഹന്നമിന്റെ തീ അത് വെളുത്ത തീയായി മാറി. സുമ്മൗക്കിദത്ത് അലയ അൽഫാൻ വീണ്ടും ആയിരം കൊല്ലം കത്തിച്ചപ്പോൾ ഫസ്വദ്ദത്ത് അത് കറുത്തുപോയി. ഫയ്യ സൗദാഉ മുദ്ലിമ, ഇപ്പോൾ നരകം കറുകറുത്തതാണ്, കൂരിരുട്ടാ.
നരകത്തിലെത്തി ഈ കരിക്കാട്ട പോലെ കറു കറുത്തിട്ടാറു പോലെയാ. മോനെ വെളുത്തതീ കണ്ടിട്ടുണ്ട്, ചുകന്നതീ കണ്ടിട്ടുണ്ട്, കറുത്തതീ കണ്ടിട്ടില്ല. ഹബീബായ തങ്ങൾ പറഞ്ഞതറിയുമോ, അല്ലാഹു ജിബ്രീമാനായ ആദമിനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ഈ ഭൂമിയിൽ എല്ലാം ഉണ്ടായിരുന്നു. വായു ഉണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു, മണ്ണുണ്ടായിരുന്നു, തീയുണ്ടായിരുന്നില്ല. ഈ ഭൂമിയിൽ തീയില്ലാതെ ജീവിക്കാൻ പറ്റുമോ? തീയില്ലാതെ വല്ല പുരോഗതി ഉണ്ടാകുമോ? ഈ കാണുന്ന പുരോഗതിക്ക് മുഴുവനും തീ ആവശ്യമാണ്. ആദമനും തന്റെ മക്കൾക്കും വേണ്ടി നിങ്ങൾ അല്പം തീ നരകത്തിൽ നിന്നെടുത്ത് കൊണ്ടുപോയി കൊടുക്കണം. ജിബ്രീലിനോട് അല്ലാഹു നിർദ്ദേശിച്ചു, നരകം കാക്കുന്ന മഹാനായ മാലിക്കെന്ന മലക്ക്, ഞാൻ കണ്ടതിലേറ്റവും പ്രയാസമുള്ള മലക്ക് അത് മാലിക്ക, ചിരിക്കാത്ത മലക്ക്, തീരെ പുഞ്ചിരിക്കാത്ത മലക്ക് എന്ന് ഹബീബ് തങ്ങൾ പറഞ്ഞ മാലിക്കെന്ന മലക്കിനോട് ആദമനും തന്റെ മക്കൾക്കും ഈ ഭൂമിയിൽ കാലുറപ്പിക്കാൻ അല്പം തീയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, വേണ്ടതെടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാരക്കയുടെ വലിപ്പമുള്ള തീക്കനൽ നരകത്തിൽ നിന്നെടുത്തിട്ട് ഞാൻ വരാൻ ഉദ്ദേശിക്കുമ്പോൾ മഹാനായ മാലിക്ക് പറഞ്ഞു, ജിബ്രീൽ, ഒരു കാരക്കന്റെ വലിപ്പമുള്ള തീക്കനലാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ ഈ ഭൂമി പിന്നെ ഉണ്ടാവില്ല. ഈ ഭൂമി കത്തിക്കരിഞ്ഞ് ചാരമായി തീരും. പിന്നെ എത്രയാ വേണ്ടതെടുത്തോളൂ. ഒരു കാരക്കയുടെ കുരുവിന്റെ വലിപ്പമുള്ള തീക്കനലെടുത്തുകൊണ്ട് ഞാൻ പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ മാലിക്ക് പറഞ്ഞു, ജിബ്രീൽ, ഈ കാരക്കുരുവിന്റെ വലിപ്പമുള്ള തീക്കനൽ ഭൂമിയിൽ കൊണ്ടുവച്ചാൽ ഒരു തുള്ളി വെള്ളം ബാക്കിയുണ്ടാവില്ല, പച്ചപ്പ് പിന്നെ ഉണ്ടാവില്ല, ആകാശം പിന്നെ കനിയില്ല, ഇവിടെ പിന്നെ പച്ചകൾ മുളക്കുകയില്ല. ജിബ്രീൽ ആർത്ത് കരഞ്ഞുകൊണ്ട് ജിബ്രീൽ ചോദിച്ചു, യാ റബ്, എത്ര എടുക്കണം റബ്ബേ? കദറുദറ, ഒരു പരമാണുവിന്റെ വലിപ്പത്തിലുള്ള തീക്കനലേ എടുക്കേണ്ടതുള്ളൂ. ആ തീക്കനലെടുത്തിട്ട് ഏഴ് സമുദ്രത്തിൽ മുക്കിയത് അതങ്ങ് കെട്ടുപോയി, അതിന്റെ പുകയങ്ങ് പാറിയത്. കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കൊള്ളി വെള്ളത്തിൽ മുക്കിയാൽ പുക മാറും പോലെ ആ തീക്കനലിൽ പുക മാറിയത് ഈ ഭൂമിയിലേറ്റവും ഉയർന്ന പർവ്വതത്തിൽ കൊണ്ടുവച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു തരം പച്ചമരങ്ങളിൽ കല്ലുകളിൽ അതങ്ങ് ആവായിച്ച് പിടിച്ചു പറ്റിയത്. അല്ലാ അല്ലാ, ഓടകൾ ഒരസിയാൽ കത്തുന്നു, കാസാവരൊത്തി കൊത്തിയാൽ കത്തുന്നു, അതുപോലെ കല്ലുകൾ തമ്മിൽ ഒരസിയാൽ കത്തുന്നു. കല്ലിലെവിടെയാണ് തീയെന്നറിയുമോ? ഓടയിലെവിടെയാണ് തീയെന്നറിയുമോ? റബ്ബ് സംവിധാനിച്ചതാ. കത്തിച്ചു കൊണ്ടിരിക്കുന്ന തീ നിങ്ങൾ കണ്ടില്ലേ? തീയിന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മരങ്ങളും കല്ലുകളും നിങ്ങളാണോ ഉണ്ടാക്കിയത്? അംനഹനുൽ മുൻഷിഊൻ, അല്ല ഞമ്മളാണോ ഉണ്ടാക്കിയത്? നഹ്നു ജഅൽനാഹാ തദ്കിറാ, ആഖിറുസ്സമാനിലെ മക്കളെ, ഈ കല്ല് കേവലം റൊട്ടിയുടാനല്ല, മത്തി പൊരിക്കാനല്ല, നിങ്ങൾക്ക് ആഹാരം പാചകം ചെയ്യാനല്ല, നരകത്തിലെ തീ നിങ്ങളെ ഓർമ്മപ്പെടുത്താനാ. അതിന്റെ പ്രധാന ലക്ഷ്യം, പ്രഥമ ലക്ഷ്യം അതാണ്, നരകത്തിലെ തീ നിങ്ങൾക്കൊന്ന് ഓർമ്മിപ്പിക്കാ. ഇതുകൊണ്ടാ തങ്ങൾ പറഞ്ഞത്, നാറുക്കും ഹാദിഹി
ഈ ദുനിയാവിൽ നിങ്ങൾ കാണുന്ന തീയെ മിന്തുഹാനു ജഹന്നമ ജഹന്നമിന്റെ പുകയോ. അതാ വെള്ളം കത്തി തിളക്കുമ്പോൾ 100 ഡിഗ്രി ചൂടെത്തുമ്പോൾ തിളയ്ക്കുന്നു. 100 ഡിഗ്രിയാണ് തിളയ്ക്കാൻ ആവശ്യമായ ചൂട്. എന്നാൽ 100 ഡിഗ്രി പോയിട്ട് 3000 ഡിഗ്രി ഉള്ള തീയുണ്ട്. ആറ്റം ബോംബ് കത്താ ആറ്റം ബോംബ് പൊട്ടിത്തെറിക്കോ. 1000 ഡിഗ്രി ചൂട് കൊടുത്താൽ പൊട്ടുകയില്ല. 3000 ഡിഗ്രി ചൂട് കൊടുത്തെങ്കിലേ ആറ്റം ബോംബ് പൊട്ടുകയുള്ളൂ. നിങ്ങൾ കണ്ടില്ല അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു എന്ന്? അങ്ങനെ ലാവ പുറത്തു വന്നു. ഈ ലാവയുടെ ചൂടത്രയാണെന്നറിയോ? കത്തിത്തിളക്കുന്ന വെള്ളത്തിന് 100 ഡിഗ്രി ചൂടാണെങ്കിൽ ആ വെള്ളത്തിലേക്ക് നീ ഒന്ന് കൈകടത്തുമോ? ആ വെള്ളം നീ ഒന്ന് ശരീരത്തിൽ ഒഴിക്കുമോ? ആ വെള്ളം ഒരു വട്ടൊരു തുള്ളി എടുത്ത് കണ്ണിരിറ്റിക്കുമോ? ആ ഒരു തുള്ളി വെള്ളമെടുത്ത് തലയിൽ ഒഴിക്കുമോ? എന്നാൽ ഈ ദുനിയാവിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് പുറത്തു വരുന്ന ലാവയുടെ ചൂട് 4500 ഡിഗ്രി ആണെങ്കിലോ ആ തീയും ദുനിയാവിലുള്ളതാ, ആ ചൂടും ദുനിയാവിലുള്ളതാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്തൊരു ചൂടാ ജഹന്നമിന്റെ തീയോ, ആ നരകത്തിലെ തീയിന്റെ പുകയാണ്. അല്ലാ അല്ലാ, ആ ശക്തമായ തീക്ക് പുറമെ, അതിനു പുറമെ ചുടുവെള്ളത്തിന് പുറമെ, അതുമൊക്കെ നരകത്തിൽ നിന്ന് കത്തി വരുന്ന കരിമ്പുകക്ക് പുറമെ, നരകത്തിൽ അല്ലാ തീയതാണല്ല ഒന്നാം നമ്പർ. അതാ ദാഹം മനുഷ്യന് കൊടുക്കുമ്പോൾ അല്ലാഹു തആലയ വിശപ്പ് സൃഷ്ടിക്കുന്നതല്ല, ദാഹം സൃഷ്ടിക്കുന്നതല്ല, വെള്ളം കുടിക്കുമ്പോൾ ദാഹം തീർക്കുന്നതല്ല, ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് മാറ്റുന്നതല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ എത്ര കടിച്ചാലും വിശപ്പ് മാറാത്ത ആളുകളില്ലയോ? എത്ര കുടിച്ചാലും ദാഹം തീരാത്തവരില്ലയോ? അല്ലാഹു ആ സമയത്ത് സൃഷ്ടിക്കണം. ഇതാണ് സുന്നത്തിയമായത്തിന്റെ വിശ്വാസം. അല്ലാഹു അതത് സമയത്ത് സൃഷ്ടിച്ചിരിക്കണം, അപ്പോഴേ അതുകൊണ്ട് ഫലമുണ്ടാവുകയുള്ളൂ. ഒരാൾ കത്തി കൊണ്ട് മുറിച്ചാൽ മുറിയണമെങ്കിൽ ആ സമയത്ത് മുറിയലല്ല സൃഷ്ടിക്കണം. തീ തട്ടിയാൽ കരിയണമെങ്കിൽ കരിയലല്ലാഹു സൃഷ്ടിക്കണം. തീ തട്ടിയത് കൊണ്ട് കരിയില്ല, മുറിച്ചത് കൊണ്ട് മുറിയില്ല. ആ സമയത്ത് അല്ലാഹു സൃഷ്ടിക്കണം. എന്നാ നരകത്തിലുള്ള ആളുകൾക്ക് അല്ലാഹു ശക്തമായ ദാഹം സൃഷ്ടിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കെഞ്ചുമ്പോൾ പൊട്ടിക്കരയുമ്പോൾ അല്ലാ അല്ലാ യാ മാലിക്കു കദ്വസ്ദലനൽ ഹദീദ്, വലിയ വലിയ ഭാരിച്ച ചങ്ങലകൾ ഞങ്ങളെ കഴുത്തിൽ കുടുങ്ങിയിരിക്കുന്നു. കസാല മിന്നസ്സദീദ്, ഞങ്ങളെ ശരീരത്തിൽ നാസകലം ചീഞ്ചലമൊഴുകുന്നു. നരകത്തിൽ കത്തിക്കരിയുന്നത് മനുഷ്യന്റെ ചർമ്മം മാത്രമാണ്, മാംസം കത്തിക്കരിയൂല, എല്ലുകൾ കത്തിക്കരിയൂല. അല്ലാഹു വേദനാ സംവേദനകൾ സൃഷ്ടിച്ചത് മനുഷ്യന്റെ ചർമ്മത്തില, ആ ചർമ്മം മാത്രമേ മാറി മാറി വരുന്നുള്ളൂ. അല്ലാ അതിനു പുറമേ അല്ലാഹു ദാഹം കൊടുക്കുമ്പോൾ ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി മാലിക്കെന്ന മലക്കിനെ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുമ്പോ മിണ്ടാതിരിക്കൂ, മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ ശാസനയോ? വീണ്ടും 1000 കണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ റബ്ബ് കാരുണ്യവാനാ, വല്ലാത്ത ദയാലുവാ, വല്ലാതെ വിട്ടുവീഴ്ച ചെയ്യുന്നവനാ, റബ്ബ് ഞങ്ങൾക്ക് വെള്ളം തരും എന്ന പ്രതീക്ഷയോടെ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോൾ കാർമേഘങ്ങളെ കൊണ്ട് കറുക്കുന്നു, നല്ല മേഘം ഉരുണ്ടുകൂടിയിട്ട് ശക്തമായിട്ട് വർഷിക്കുന്നു. വെള്ളം പ്രതീക്ഷിച്ച് നിൽക്കുന്ന നരകാവകാശികൾക്ക് അല്ലാഹു തആല ശക്തമായ വിശപ്പാമ്പ് വർഷിപ്പിക്കുന്നു. ഈ തീയിന് പുറമെ, ചുടുവെള്ളത്തിന് പുറമെ, കരിമ്പുകക്ക് പുറമെ അതിശക്തമായിരിക്കുന്ന സർപ്പങ്ങൾ അവനെ കൊത്തിവലിക്കുന്നു. Oh.
അതിനും പുറമെ വീണ്ടും അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ തേൾമയ നരകത്തിലുണ്ട്, വെളുത്ത മേഘത്തിൽ നിന്ന് നല്ല തേൾമഴ വർഷിക്കുന്നു, ആ തേളിൽപ്പെട്ടൊരു തേളങ്ങാനും ഈ ഭൂമിയിലേക്കൊന്ന് തുപ്പിയാൽ ഈ ഭൂമി ഒരു പച്ചയും പിന്നെ മുളക്കുകയില്ല എന്ന് പഠിപ്പിച്ച റസൂലുള്ളാ. ഇതൊക്കെ നരകത്തിലുള്ളവ, ഇതൊക്കെ നരകാവകാശികൾക്കുള്ളവ. എന്റെ വകയിലല്ല, സൂറത്തിൽ വാക്കി എടുത്തു നോക്കിക്കോ. നമുക്കറിയാം റബ്ബ് പറയുന്നു, നിങ്ങളോ ചോദിക്കും റബ്ബന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത്, റബ്ബന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത്. അതിനൊരു കാരണം റബ്ബ് പറഞ്ഞിട്ടുണ്ട്, അല്ലാ ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്തറഫീൻ. എന്റെ ആഖിർ സമാനിലെ മക്കൾ കേൾക്കാൻ നിങ്ങൾ എന്റെ പ്രഭാഷണം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോ മാർക്ക് വേണ്ട, നിങ്ങളെ അഭിപ്രായങ്ങൾ വേണ്ട, കമന്റുകൾ വേണ്ട. അല്ല പറയുന്നു എന്തിനാണിത്, ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്തറഫീൻ. ദുനിയാവിൽ ജീവിക്കുമ്പോ അടിച്ചു പൊളിച്ച് ജീവിച്ചവര് ആരുമായാലും അറിഞ്ഞതും കേൾക്കാതെ ഒന്നും ഉൾക്കൊള്ളാതെ നിസ്കരിച്ചില്ലെങ്കിലെന്താ, നോമ്പെടുത്തില്ലെങ്കിലെന്താ, മദ്യപിച്ചാലെന്താ, ബെക്കടിനടിച്ചാലെന്താ, എംഡിഎ ഉപയോഗിച്ചാലെന്താ, എങ്ങനെ ജീവിച്ചാലെന്താ, ഈ ധിക്കാരത്തോടു കൂടി ജീവിച്ചവര് വക്കാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം, വലിയ വലിയ കുറ്റങ്ങൾ നിരന്തരമായി ചെയ്തിരുന്നവരാ, തീരെ റബ്ബിനെ പേടിക്കാത്തവരാ, റബ്ബിനെ പറ്റി ഓർമ്മയില്ലാത്തവരാ, ഹബീബിനെ പറ്റി ചിന്തയില്ലാത്തവരാ, ഹബീബിനെ മറന്നവരാ, അല്ലാഹുവിന്റെ ഹബീബുമായി തീരെ ബന്ധമില്ലാത്തവരാ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, നമുക്ക് ബോധം നൽകട്ടെ. ഹബീബായ തങ്ങളെ പറ്റി പഠിക്കാനും തങ്ങൾക്ക് വേണ്ടി സലാത്തുകൾ വർദ്ധിപ്പിക്കാനും തങ്ങളെ ശഫാഅത്ത് ലഭിക്കാൻ നിമിത്തമാവാൻ ഇതുപോലത്തെ മജ്‌ലിസുകളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന സൽജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് ബോധം നൽകണേ അല്ലാ, നിന്റെ കഠിന കടോരമായ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ അല്ലാ, നിന്റെ അടുത്ത് വെളിവാക്കാൻ പറ്റുന്ന ഈമാൻ ഇസ്ലാം ഞങ്ങളെ ഹൃദയത്തിൽ നീ നിലനിർത്തി തരണേ അല്ലാ, ഹിദായത്തിൽ ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. ഹബീബായ തങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ പറയാനും അവിടുത്തേക്ക് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനും അവിടുത്തെ മഹബത്തിലായി ജീവിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഈ മഹത്തായ പരിപാടിക്ക് അധ്വാനിച്ചവർ അല്ലാഹുവേ നിന്റെ ഭവനമാ, നിന്റെ പള്ളിയാ, നിന്റെ പള്ളിയിൽ ഒരിക്കലും ലൈറ്റ് പോകരുത്, ഇവിടെ വെളിച്ചമുണ്ടാവണം, പള്ളിയറ്റവും സൗഹൃദപ്രദമാവണം, പള്ളിയറ്റവും പ്രൗഢമാവണം. ഞങ്ങളിൽ ഓരോരുത്തരുടെ വീടിനേക്കാൾ ഏറ്റവും സൗകര്യമായ വീട് നിന്റെ വീടാവണം, പ്രൗഢമുള്ള വീട് നിന്റെ വീടാവണം എന്ന നിലയിൽ ഞങ്ങൾ സോളാറിന്റെ പാനൽ വെക്കാൻ തീരുമാനിച്ചപ്പോ അതിന് സഹായിച്ച പലരുമുണ്ട്. അവർക്ക് നീ സ്വർഗം കൊടുക്കല്ല, കബൂൽ ചെയ്യല്ല, വെളിച്ചം കൊടുക്കല്ല, ഇരുളടഞ്ഞ ഏകാന്തതയുടെ കബറിൽ ഹബീബായ തങ്ങളെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് പ്രകാശപൂരിതമായി അവരുടെയും ഞങ്ങളുടെയും കബറുതി വെളിച്ചമാക്ക് റബ്ബേ, അതിന് നിമിത്തമുള്ള അമനായി സ്വീകരിക്ക് റബ്ബേ. ഞങ്ങളെ ഞങ്ങളാക്കിയ മാതാപിതാ
പിതാക്കളിൽ പലരും, ഞങ്ങളെ ബന്ധുക്കളിൽ പലരും, കുടുംബങ്ങളിൽ പലരും, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും ആറടി മണ്ണിലാണ്. അവരവസ്ഥ ഞങ്ങൾക്കറിയൂല, അവരെ സ്ഥിതികൾ ഞങ്ങൾക്കറിയൂല. അവരെ കബറുകളൊക്കെ ഒന്ന് പ്രകാശിപ്പിക്കുക അല്ലാ, സന്തോഷിപ്പിക്കുക അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരിച്ച് കബറിലെത്തുമ്പോ ഇതുപോലെ ഞങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് വേണ്ടി സദക്ക ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള് ഒരു തലമുറയെ പകരമായി നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, കബൂലാക്കണേ അല്ലാ എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ.